പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ നല്ല ദിവസത്തിൻ്റെ വൈകിവേളയിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മന്ത് ഓഫ് ഷെയറിംഗ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിലേക്കും അപ്പോൾ തന്നെ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത് ദിനരാത്രിയിൽ നടക്കുന്ന ആരാധനയിലേക്ക് പൗരുഷൻ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ ആത്മീക ആരാധനയിൽ പങ്കുവഹിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകലിലെ ശ്രേഷ്ഠകരമായ ആരാധനകൾ സ്വർഗം നമുക്ക് നൽകി തരുവാനായി അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ കേട്ട് ബലപ്പെടുവാനും വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ കണ്ടുണരുവാനും ഉന്നതനായ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി. പ്രിയമുള്ളവരെ, വീണ്ടും കർത്താവിൻ്റെ പാദാന്തികെ നമ്മൾ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ രാത്രിയിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ. വചനത്തിൽ നാം വായിക്കുന്നു, യഹോവേ രാവിലെ നിൻ്റെ ദയയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നത് നല്ലത്. കഴിഞ്ഞ പകൽവേള മുഴുവൻ നമ്മെ പരിപാലിച്ച, നമ്മെ സൂക്ഷിച്ച സ്വർഗീയൻ്റെ വിശ്വസ്തതയും പരിപാലനം ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അല്പസമയം വായി തുറന്ന് സന്തോഷമുള്ള ആധാരങ്ങളോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രിയിൽ നടക്കേണ്ട പാട്ടുകൾ, ആരാധനകൾ, മുഴങ്കാലുകളിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷകൾ എല്ലാം ദൈവത്താൽ ശ്രേഷ്ഠകരമായി നടക്കേണ്ടതിനായി രോഗങ്ങളാൽ, ദുഃഖങ്ങളാൽ, നിരാശകളാൽ ഒക്കെ ഭാരപ്പെട്ട് ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ ഉന്നതനായ ദൈവം ഇന്ന് രാത്രിയിൽ തിരുവചനത്തിന് ശക്തി അയച്ച് വിടുവിക്കേണ്ടതിന് ഹോസ്പിറ്റലുകളിൽ, ഭവനങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ രോഗങ്ങളുടെ ആ വേദന അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അനേക പ്രിയമുള്ളവരുണ്ട്. ഈ രാത്രി നടക്കുന്ന ആരാധന അവർക്ക് ആശ്വാസമാകട്ടെ, അവർക്ക് വിടുതലാകട്ടെ. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കരം ഈ രാത്രി ശക്തമായി ചലിക്കട്ടെ. 46ാം സംഗീതം അതിൻ്റെ 5ാമത്തെ വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 46ാം സംഗീതം 5ാം വാക്യം, ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ഈ രാത്രിയിൽ വിശ്വസിക്കും, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ, നമ്മുടെ ഭാരമേറിയ സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും തരിച്ചല്ല. ഈ രാത്രി നാം ആരാധിക്കുന്ന, നാം നിലവിളിക്കുന്ന നമ്മുടെ കർത്താവ് പ്രശ്നങ്ങളുടെ, ഭാരങ്ങളുടെ, വേദനകളുടെ നടുവിൽ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആരുമില്ല എന്നുള്ള പരാതി പറച്ചിൽ നിർത്തി ഇന്ന് രാത്രി ആരുമില്ലെങ്കിലും, ലോകം എൻ്റെ കൂടെയില്ലെങ്കിലും, സമൂഹം എൻ്റെ കൂടെയില്ലെങ്കിലും, സഹോദരവർഗങ്ങൾ എൻ്റെ അടുക്കലില്ലെങ്കിലും, ബന്ധുമിത്രാദികളൊക്കെ എന്നെ വിട്ട് അകന്നു നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഇന്ന് രാത്രി വിളിച്ചു പറ, ഈ രാത്രി ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ എന്നെ വിടുവിപ്പാൻ എൻ്റെ കർത്താവ് വിഷയങ്ങളുടെ മധ്യയെ ഇന്ന് രാത്രി എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി ഞാനും നിങ്ങളും തനിച്ചല്ല, നമ്മുടെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം, കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഒരു നല്ല ദിവസത്തിൻ്റെ വൈകിയ വേള കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് ദീർഘമാക്കിയതിനായി സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ ആത്മീക ആരാധന ദൈവത്താൽ ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഞങ്ങളെടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമാർന്ന സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ വാക്കുകളൊന്നുമല്ല, ഇന്നു രാത്രി ദൈവജനത്തെ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തി അത് ആശ്വാസമായി, അത് വിടുതലായി, അതിലുപരി ദൈവനാമ മഹത്വമായി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എത്രയോ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ജനം പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അപ്പോൾ തന്നെ ഈ സ്റ്റുഡിയോയിലും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളോടും ഈ രാത്രി അപ്പൻ മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൊണ്ടും ദൈവത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആരാധനയായി തീരുവാൻ പിതാവേ ഞങ്ങൾ ഒന്നു ചേർന്ന് പുത്രൻ്റെ നാമത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ വലിയേറിയ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവമുണ്ടായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. Amen. Hallelujah. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, തുടർന്നുള്ള സമയം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മൾ ഒന്നിച്ചു പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മെ വിശ്വാസ ജീവിതത്തിൽ നയിപ്പാൻ ആമേ പരിശുദ്ധമോ ശക്തനാണ്. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആത്മാവ് എന്നെ നേർനിലത്ത് നയിക്കുമാറാകട്ടെ. അതെ, ഇന്ന് രാത്രി നമ്മെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകുവാൻ കഴിവില്ലാതെ എല്ലാ അനുഭവങ്ങളും അടയപ്പെട്ട ആമേ അവസ്ഥയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് രാത്രി അതിൻ്റെ നടുവിലൂടെ നമ്മെ നയിപ്പാൻ കഴിവുള്ള കർത്താവ്, അപ്പോൾ തന്നെ നമ്മെ വിടുവിപ്പാൻ ശക്തനായ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആരിലും ശ്രേഷ്ഠനായവൻ. ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുവാൻ വിശ്വസ്തനായ കർത്താവിനെ, അപ്പോൾ തന്നെ സമാധാനം നൽകി ഓരോ നിമിഷവും നമ്മെ നടത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന മനോഹരമായ ഗാനം. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവാണ്. ഇന്ന് രാത്രി ആ യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന മനോഹരമായ ഗാനം ഈ രാത്രി നമ്മുടെ വാത്സല്യ സഹോദരങ്ങളാകുന്ന ബ്രദർ ടിങ്കുവിനോട് ചേർന്ന്, ബ്രദർ കെന്നിത്തിനോട് ചേർന്ന്, ബ്രദർ പ്രോമിസിനോട് ചേർന്ന് നമുക്കൊന്നിച്ചു പാടാം. കീബോർഡ് പ്ലേ ചെയ്യുന്ന ബ്രദർ ജോയലിനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഗാനം ഈ രാത്രി സന്തോഷത്തോടെ പാടി നമ്മുടെ ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. പരിപാലിച്ചീടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ വരവിൻ കാലം വരെ വിശുദ്ധിയിൽ വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. പർവ്വതത്തിൽ കൂടെ താഴ്വരയിൽ കൂടെ കൈവിടുകിൽ ഈശൻ നമ്മയെന്നുമേ. പർവ്വതത്തിൽ കൂടെ താഴ്വരയിൽ കൂടെ കൈവിടുകിൽ ഈശൻ നമ്മയെന്നുമേ. കയ്യിൽ വാഹിച്ചിടും, മാറോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയ. കയ്യിൽ വാഹിച്ചിടും, മാറോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നു, കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നു, കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. നയിക്കുവാൻ യോഗ്യൻ, നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കോ, സമാധാനമേകും യേശു പരൻ. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരൻ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാ. ഓ, കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാ. പർവ്വതത്തിൽ കൂടെ, ഓ പർവ്വതത്തിൽ കൂടെ, താഴ്വരയിൽ കൂടെ കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. പർവ്വതത്തിൽ കൂടെ, താഴ്വരയിൽ കൂടെ കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. കയ്യിൽ വാഹിച്ചീടും, മറോടാണച്ചീടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ. കയ്യിൽ വാഹിച്ചീടും, മറോടാണച്ചീടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാ. ഓ, കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഓ, കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഓ, കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ, തൻ പിൻപേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാ. ഓ, കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ. രാത്രി കാലം എത്ര പറയാൻ കഴിയും? ഹാലലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആവശ്യമായിരിക്കുന്ന നാളിൽ ഹാലലൂയ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ആ വചനത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ നല്ല കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളിൽ ആ വിശുദ്ധിയോടെ ഹാലലൂയ നമ്മളെ ചേർക്കാൻ വരുന്ന വിദ്യതയോടെ നമ്മളെ ഹാലലൂയ കാത്തു പരിപാലിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ പ്രത്യാശയുള്ളവർ അല്പസമയം വായികളെ തുറന്ന് നന്ദിയോടെ ആ നല്ല കർത്താവിന് ആരാധന കൊടുത്താട്ടെ. നമുക്ക് വേണ്ടി ഹാലലൂയ ഒരു നിത്യത ഒരുക്കി തന്ന നല്ല കർത്താവ് ഹാലലൂയ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് നല്ലൊരു പ്രത്യാശ തന്നിട്ടുണ്ട് ഹാലലൂയ. ഈ ലോകത്തിൽ നമുക്കൊരു ഭവനമില്ലെങ്കിലും ഹാലലൂയ നമുക്ക് വേണ്ടി ഒരു ഹാലലൂയ ഒരുക്കപ്പെട്ട ഒരു ഭവനമുണ്ട്. ആ പ്രത്യാശയുള്ള നാടിലേക്ക് ഹാലലൂയ നമ്മളെ നയിപ്പാൻ യോഗ്യനായവനാ, സർവശക്തനായവനാ, സർവജ്ഞാനിയായവനാ ഹാലലൂയ. ഭയമില്ലാതെ മുന്നേറുവാൻ ഓരോ ദിവസവും ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അല്പസമയം വായികളെ തുറന്ന് വിവാഷിപ്പിലോ. നന്ദി യേശുവേ, ഹല്ലേലൂയ. വിവാഷിപ്പി ഹല്ലേലൂയ. ഹോ യേശുവേ, ഹോ വിവാഷിപ്പിലോ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്ധ്യാസമയം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ, ആ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കിയ ആ വൻ കൃപകളെ ഓർത്ത് ആയിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്ന് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആ കൃപ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ആ സ്നേഹം നമ്മളെ നിലനിർത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രികാലം നമ്മളായിരിക്കുന്നത്. ഹാലലൂയ. ആ ബോധ്യമുള്ളവർ ഹാലലൂയ നമുക്ക് അല്പസമയങ്ങൾ വായ്കളെ തുറന്ന് നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ഹാലലൂയ. പാട്ടുകാരൻ പറയുന്നതുപോലെ, പകർന്ന തൈലം പോൽ നിൻ നാമം ഭാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴയ ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടുന്ന ഒരു ഹാലലൂയ നല്ല കർത്താവ്. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഹാലലൂയ ദാവീദിൻ്റെ ജീവിതത്തിൽ ഹാലലൂയ തൻ്റെ സഹോദരന്മാരും അപ്പനും അമ്മയും അവനെ അകറ്റി നിർത്തിയപ്പോഴും അവൻ ദൈവത്തെ ആരാധിച്ചു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് സന്ധ്യാസമയം എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു നന്മ അനുഭവിച്ചിട്ടില്ലെങ്കിലും ഹാലലൂയ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു നന്മയാണ്. ഹാലലൂയ. ആ ബോധ്യമുള്ളവർ ചേർന്ന് മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്താൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ട എന്ന് ഉരച്ച ആ നല്ല കർത്താവിനെ ഒരു കൂടി നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ. പകർന്ന തൈലം പോൽ നിൻ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പകർന്ന തൈലം പോൽ നിൻ നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പാഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ, പാഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ, വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്ര, ോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ, വാഴ്ത്തുമേ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പ്രിയമുള്ള ദൈവമക്കളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഗാനങ്ങൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായി. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ ആണ്ടുപോകുമ്പോൾ അവിടെയും നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പാടുവാനിടയായി. മനോഹരമായ ഗാന ശുശ്രൂഷ ചെയ്യുവാൻ വാത്സല്യ സഹോദരങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം കൃപ കൊടുക്കുവാനിടയായി. അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിപ്പാനായി പോവുകയാണ്. അതിനേക്കാൾ മുമ്പേ നമ്മുടെ എല്ലാ ആത്മീക ആരാധനകളുടെയും നിരന്തര സാന്നിധ്യമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത ശുശ്രൂഷയിലേക്ക് വിളിച്ച് ചേർത്തിരുത്തുവാനുള്ള സമയമാണ്. ഇന്ന് രാത്രി വാത്സല്യ കുഞ്ഞുങ്ങളെ ബ്രദർ പ്രോമിസ് വിളിക്കും. പ്രോമിസിൻ്റെ വിളി കേട്ട എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥനയോടെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ഓർപ്പിക്കുന്നു. പ്രോമിസ് കുഞ്ഞുങ്ങളെ വിളിച്ചാണ്. All the Jesus lambs and Jesus teens, are you ready? മാസ്റ്ററുകളെ, കുഞ്ഞുങ്ങളെല്ലാം റെഡിയായിരിക്കും. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ ബ്രദർ പ്രോമിസ് വിളിക്കുവാനിടയായി. പ്രോമിസിൻ്റെ വിളി കേട്ട എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഉണ്ടെന്നുള്ള സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മാസം പങ്കുവെക്കലിൻ്റെ മാസമാണ്. മന്ത് ഓഫ് ഷെയറിംഗ് ആണ്. ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുക, കൂട്ടായ്മ പങ്കുവെക്കുക, അതുപോലെ പ്രാർത്ഥനകൾ പങ്കുവെക്കുക. അതിനേക്കാളുപരി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിത്തരുന്ന സമയം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്തിനായി പങ്കുവെക്കുക. കഴിഞ്ഞ ദിവസം വരെയും ഈ പങ്കുവെക്കലിനെ കുറിച്ച്, അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നല്ല ചിന്തകൾ ദൈവം നമുക്ക് നൽകി തരുവാനിടയായി. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിലുണ്ട്. ഹല്ലേലൂയ. കർത്താവിൽ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി എം പോൾ അവറുകളും, അപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഡോക്ടർ മാത്യൂസ് ചാക്കോ അവറുകളും ഈ രാത്രി നമ്മോടൊപ്പം ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ ചിന്തകൾ ഇന്ന് രാത്രി നമുക്കായി കൈമാറുവാൻ ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരെ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സായാഹ്നം കഴിഞ്ഞ സമയത്ത്, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന കൂടി നടക്കുന്നതുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷകൾ നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. ഇവിടെ വരുന്നവർക്കറിയാം, വീടുകളിലിരിക്കുന്നവർക്കറിയാം, നമ്മുടെ കർത്തൃദാസന്മാരെ അതുപോലെ ദൈവം ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ആത്മീക ശുശ്രൂഷകളാലും അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ ദൈവം നമുക്ക് വേണ്ടി കാത്തുവെച്ചിരുന്ന അനുഗ്രഹീത ദിവസങ്ങളിൽ, പ്രത്യേകാൽ ഈ മാസം മുഴുവൻ നമ്മെ സംബന്ധിച്ച് മന്ത് ഓഫ് ഷെയറിംഗ് എന്ന ക്യാപ്ഷനിലാണ് പങ്കുവെക്കലിൻ്റെ മാസം. അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ പറയുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നു. അതിനായി നമ്മൾ വൈകുന്നേരങ്ങൾ ഒരു അരമണിക്കൂർ സമയം നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്, ചിലപ്പോൾ നമ്മൾ അതിഥികളായി പുറത്തുനിന്ന് അനുഭവ പരിചയമുള്ള കർത്തൃദാസന്മാരോ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് പ്രിയപ്പെട്ടവരോ അങ്ങനെ ചിലരെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചൊരു മാസമാണ്. പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ പൗരുഷനെ പിടിച്ചു നിർത്തിയ, അതിനെ ദാർശനികമായ നിലവാരത്തിൽ മുന്നോട്ട് നയിക്കുന്ന, ശുശ്രൂഷയിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയങ്കരരായ, മുമ്പിലും പുറകിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ വേണ്ടി വരുന്നത്. ഇന്നും ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന, എന്നോട് കൂടെ ആയിരിക്കുന്ന, ബഹുമാന്യനായിരിക്കുന്ന കർത്തൃദാസനെ പ്രേക്ഷകരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നു എന്ന് പറയാനേ പാടില്ല. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ ആ പേര് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ മാത്യൂസ് ചാക്കാവറുകൾ സാറിനെ ഓർത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. മാത്യു സാറിനെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എത്രയോ നാളുകൾ, പ്രത്യേകിച്ച് സാറിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന നമ്മുടെ പഴയ വചനസ്ഫോടനമാണ്. നമ്മുടെ പ്രേക്ഷകർക്കും നീണ്ട വർഷക്കാലം ഒരുപാട് പേരെ വീട്ടിലിരുത്തി കൊറോണയ്ക്കൊക്കെ മുമ്പ് വചനം പഠിപ്പിച്ച സുന്ദരമായൊരു ശുശ്രൂഷയായിരുന്നു. നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ പങ്കുവെക്കലിൻ്റെ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കാനിടയായി തീർന്നത്. സാറേ, നമ്മൾ ഈ മാസം മുഴുവൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ അവരോട് സംവാദിക്കുകയല്ല, പങ്കുവെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ മാസം മുഴുവൻ നമ്മുടെ പ്രേക്ഷകർ നമ്മൾ ഒത്തിരി കൈത്താങ്ങ് തരുന്നു. അവരുടെ പങ്കുവെക്കൽ കൊണ്ടാണ് ഓരോ മാസവും പൗരുഷം മുന്നോട്ട് പോകുന്നത്. എങ്കിലും നമ്മൾ ഈ മാസം അറിവുള്ളവർ, സാറിനെപ്പോലുള്ളവരൊക്കെ, അനുഭവപരിചിതരായിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അവരോട് പറയാറുണ്ട്. 1 വചനം, 2 പ്രാർത്ഥന, 3 കൂട്ടായ്മ, 4 സമയം. എന്നാൽ പൗരുഷൻ ഏകദേശം 20 വർഷത്തോളത്തോളം ഇത്രയും കാലഘട്ടം പഴക്കമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മീഡിയയാണ് സുവിശേഷീകരണത്തിൽ. അതിൻ്റെ തുടക്കകാലത്ത് ബഹുമാനപ്പെട്ട നിങ്ങൾ മൂന്ന് പേരെ എപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരിൽ ചുരുക്കം പേർക്ക് അറിയായിരിക്കും. റവറൻ ഡോക്ടർ കെ സി ജോൺ അവറുകൾ, അതുപോലെ റവറൻ ഡോക്ടർ ആർ അബ്രഹാം സാർ, മാത്യു സാക്കോ സാർ, നിങ്ങൾ മൂന്ന് പേരുമാണ് ഇതിൻ്റെ അമരക്കാരായിട്ട് ദാർശനികരൊക്കെ ആയിട്ട് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ദൈവകൃപയാൽ പൗരുഷൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ശുശ്രൂഷകന്മാർ ഇവിടെ വരുന്നത് പലർക്കും സന്തോഷമാണ്. ശുശ്രൂഷയ്ക്കാണെങ്കിൽ പോലും എപ്പോൾ വിളിച്ചാലും വരാൻ ഒരുപാട് കർത്തൃദാസന്മാർ പാടാൻ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ദൈവകൃപ കൊണ്ട് നമ്മൾ ഒത്തിരി ലാഭിഷമായിട്ടല്ലെങ്കിലും എല്ലാ മാസത്തെ കാര്യങ്ങളും കടമൊന്നും മേടിക്കാതെ ഭംഗിയായിട്ട് ദൈവമൊക്കെ തരണ്ട് പോകുന്നു. എന്നാൽ ഇതിൻ്റെ തുടക്കം ആരെക്കാൾ അധികം അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് പൗരുഷനിലെ ഏറ്റവും സീനിയറായ ഇപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അമരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് ആ തുടക്കത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് പ്രേക്ഷകരോട്, അറിയാൻ വയ്യാത്തവരുണ്ട്, എങ്ങനെയായിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള പ്രൊഫഷൻ്റെ തുടക്കം, എന്തായിരുന്നു എൻ്റെ ദർശനം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് ഇച്ചിരി പുറകോട്ട് നോക്കട്ടെ. 1965 വരെ എൻ്റെ ആയുസിൻ്റെ കാര്യമാണ്. 65 വരെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഫോർമറ്റീവ് സ്റ്റേജിലായിരുന്നു. ചെറു പയ്യൻ, യൗവനം, കോളേജ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഫോർമറ്റീവ് ഇയേഴ്സിൽ കൂടെ കടന്നുപോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം തന്നെ 1978 വരെ എന്ന് പറയാം, ഒരു 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 ഡെവലപ്മെൻ്റൽ സ്റ്റേജിലായിരുന്നു. അന്നേരം കേരളത്തിൻ്റെ പല ഭാഗത്തും, ഇന്ത്യയുടെ പല ഭാഗത്തും, ലോകത്തിൻ്റെ പല ഭാഗത്തും എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും, ഐ ആം ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, മറ്റും മറ്റും യാത്രയിലും ഉദ്യോഗത്തിലും ഒക്കെ ആയിരുന്നു. എന്നാൽ 78 തിരിച്ച് ഇന്ത്യയിൽ വരാൻ വേണ്ടി ഒരുക്കം, 79 പിന്നെയും തിരിച്ച് ഇന്ത്യയിൽ വന്നു ഒരുങ്ങി, 80 തിരിച്ചു വന്ന്, പിന്നെയാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇയേഴ്സ് ഓഫ് പെർഫോമൻസ് തുടങ്ങുന്നത്, പ്രവർത്തന രംഗത്തേക്ക് ഞാൻ വരുന്നത്. അന്നേരം എനിക്ക് കേരളത്തിലെ, ഇന്ത്യയിലെ ഒത്തിരി ദൈവദാസന്മാരെ അറിയാൻ പാടില്ല, പക്ഷേ കെ സി ജോണിനെ അറിയാം. പക്ഷേ ഞാനത് വളരെ സൂക്ഷിച്ചാണ് വാക്ക് പറയുന്നത്. ഞാൻ തോളെ കൈവെക്കുകയും അദ്ദേഹത്തിൻ്റെ നിക് നെയിം വിളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യത്തൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേറ്റം റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിച്ച്. അദ്ദേഹം എൻ്റെ പ്രായത്തെ ബഹുമാനിച്ചുള്ള എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തെക്കാൾ ഇച്ചിരി പ്രായക്കുള്ള എനിക്കുണ്ട് അതാണെന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു 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 ബന്ധത്തിൽ, ഒരു സ്നേഹബന്ധത്തിൽ, ഒരു ദൈവീക ബന്ധത്തിൽ, സുവിശേഷ വേലയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞങ്ങൾ ഏർപ്പെടാൻ വേണ്ടി ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഷാജി പാസ്റ്റർ എനിക്കിടയ്ക്കിടയ്ക്ക് 2-3 ദിവസം ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഒരു 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 10, 15, 20 ദിവസം കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് വീട്ടിൽ തന്നെ ഇരുന്ന് വിളിച്ചു. ചിലപ്പോൾ 1-2 ദൈവദാസന്മാരെ ഞാൻ വിളിക്കും വന്ന് കൂടെ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായൊരു പ്രേരണയുണ്ടായി, വളരെ ശക്തമായൊരു പ്രേരണയുണ്ടായി. പാസ്റ്റർ കെ സി ജോണിനെ ഒന്ന് കണ്ട്, അദ്ദേഹം ഇപ്പം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളാണല്ലോ, അതുപോലെ തന്നെ ധാരാളം സുവിശേഷ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന ആൾ. നമ്മളെപ്പോലെയുള്ള, എന്നെപ്പോലെയുള്ള സാധാരണ ആളുകൾ അദ്ദേഹത്തോട് ഒത്തിരി അടുത്ത് ഇടപെടുത്തൊന്നുമില്ല. എനിവേ ഐ വാസ് നോട്ട്, അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം, എന്തോ സംസാരിക്കേണ്ടത്, അദ്ദേഹം മാസ് ഇവാഞ്ചലിസത്തിന് വേണ്ടി ഇറങ്ങണം എന്നുള്ളത്. അയ്യോ, ഞാൻ വിചാരിച്ചു ഞാനാരാ പോയി പറയാൻ വേണ്ടി, പക്ഷേ ഇത് എൻ്റെ ആഗ്രഹമല്ലായിരുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ധൈര്യം പിടിച്ച് ഞാൻ അദ്ദേഹത്തെ ഒരു പോസ്റ്റ് കാർഡ് ഇട്ടു പാസ്റ്റർ കെ സി ജോണിന് വേണ്ടി. ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹമുണ്ട്, എനിക്ക് ഒന്ന് കാണണം, നമുക്കൊന്ന് സംസാരിക്കണം. എൻ്റെ പോസ്റ്റ് കാർഡ് കിട്ടിയപ്പം തന്നെ അദ്ദേഹം എന്നെ വിളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അതോ അദ്ദേഹം വേറൊരു കാർഡ് ഇട്ടതാണോ? എന്നോട് പറഞ്ഞു, ഇന്ന ദിവസം ഇന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരെ വരിക, നമുക്കൊന്നിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരല്പം പേടിയുണ്ട്, ഭയമുണ്ട്. നമ്മളാരാ പാസ്റ്റർ കെ സി ജോണിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയായിരുന്നതുകൊണ്ട് ഞാൻ ധൈര്യം പിടിച്ച്, വേറെ ആരോടും പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നില്ല, വീട്ടിൽ പോലും പറഞ്ഞെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ ഒരു ഒരു ദൗത്യത്തിനോട് ഞാൻ പോവുകയാണെന്നുള്ളത്. സജി പാഷ, ഞാൻ എൻ്റെ കൊച്ചു വണ്ടി ഓടിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ട് കയറുകയും പ്രമുഖരായ ദൈവദാസന്മാർ, സൗത്ത് ഇന്ത്യയിൽ പ്രമുഖരായ ദൈവദാസന്മാർ 3-4 പേർ, ഒരാൾ അതിലേ വരുന്നു, ഒരാൾ അതിലേ വരുന്നു. അപ്പം തന്നെ എനിക്ക് വലിയൊരു പേടി തന്നെയായി. ഇപ്പം ഇത് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നെന്ന് പറഞ്ഞു, അപ്പം എന്നെ ഏതാണ്ട് വഴക്ക് പറയാനോ മറ്റോ ആണോ എന്നൊരു പേടി, സത്യത്തിൽ എനിക്ക് പേടിയുണ്ടായി. ഏതായാലും ഞാൻ ഇറങ്ങി ചെന്നു, അദ്ദേഹം ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാം മീറ്റ് ചെയ്തു. ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ ലിവിംഗ് റൂമിലിരുന്ന് കാപ്പി ചായ കുടിച്ചു. ഇച്ചിരി കഴിഞ്ഞ ഉടനെ എനിക്ക് ധൈര്യമായി. ഞാൻ, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നു. എനിക്കവരൊക്കെ പരിചയമുണ്ടെങ്കിലും നമുക്ക് അവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. സാം പാസ്റ്റേഴ്സ്, പ്രവാചകൻ സാം എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എനിക്ക് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് സന്തോഷം വന്നിട്ടുണ്ട്, ഇരിക്കുന്നു. ഒടുവിൽ എന്നെ വിറയ്ക്കുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ കിടുകിടുപ്പുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, നമുക്കെന്നാൽ ഇച്ചിരി സമയം പ്രാർത്ഥിക്കാം. അന്നേരം എനിക്ക് ഇച്ചിരി ധൈര്യമായി. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ കസാരയിരുന്ന് പ്രാർത്ഥിക്കുക, അതൊരു റൂമില്ലേ, എവിടെയെങ്കിലും ഒരു റൂമിൽ പായോ വല്ലതും ഇട്ട് നമുക്കൊന്ന് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാം. അന്നേരം അദ്ദേഹം ആരാണ്ടൊക്കെ പറഞ്ഞു, മേളിലൊരു റൂം തയ്യാറാക്കി പായിട്ടു. ഞങ്ങളെല്ലാവരും പോയി അവിടെ ഇരുന്നു. അവിടെയും ഞാൻ ഇവിടെ, അദ്ദേഹം ഇവിടെ, ബാക്കിയുള്ള ആളെ ഇങ്ങനെ ഇരിക്കുക. ഉള്ളിൽ വിറയിലുണ്ട്. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് പാസ്റ്റർ കെ സി ജോൺ എൻ്റെ നേരെ വിരൽ ചൂട്ടിക്കൊണ്ടയ്യോ എന്താണോ പറയാൻ പോകുന്നത്, വിരൽ ചൂട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ അതുപോലെ പറയാം. ഈ മനുഷ്യൻ ഞാൻ മാസ് ഇവാഞ്ചലിസത്തിൽ ഇറങ്ങണമെന്ന് കുറേ നാളോട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയും പ്രവാചകൻ പാസ്റ്റർ നേരെ എൻ്റെ ഓപ്പോസിറ്റ് അദ്ദേഹത്തിൻ്റെ വിരൽ എൻ്റെ നേരെ ചൂണ്ടി, എൻ്റെ നേരെ ശരം വരുന്നത് പോലെ, എൻ്റെ നെഞ്ചത്തൂടെ കയറുന്നത് പോലെ, പക്ഷേ കെ സി ജോണിനെ മാസ് ഇവാഞ്ചലിസത്തിന് വേണ്ടി ദൈവം നിയോഗിക്കുന്നു, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ദൈവദാസൻ മാത്യൂസ് ചാക്കോയെ ദൈവം നിയോഗിക്കുന്നു. രാജി പാഷെ, ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല ഇതുപോലെ. ഇത്രയും പ്രമുഖരായ ദൈവദാസന്മാരുടെ ഇടയിലിരുന്നുകൊണ്ട് ആ വാക്കിൻ്റെ മുഖത്ത് ഇത്രയും നേരം ഞാൻ പേടിച്ചിരുന്നതെല്ലാം സാരമില്ലല്ലോ, ഇതാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനം. ഞാൻ കരയാൻ തുടങ്ങി. കരയുന്നത് എങ്ങനെയാണ്? നല്ലപോലെ കരയുകയല്ല, എനിക്കറിയാൻ പാടില്ല, എൻ്റെ കണ്ണിക്കൂടിയോ എൻ്റെ വായിക്കൂടിയോ എൻ്റെ മുക്കിക്കൂടിയോ വെള്ളം വരുന്നു, ജലം വരുന്നു, ഭയങ്കരം കരച്ചിൽ. പക്ഷെ കെ സി ജോണിന് മനസ്സിലായി എന്താന്നുള്ളത്. ഓക്കെ, മറ്റുള്ളവരൊക്കെ വണ്ടർ അടിച്ചിരിക്കും. അവസാനം പിന്നെയും 2ാമത്തെ പ്രാവശ്യം പ്രവചനം വന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ പറയും, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് ആലോചിക്കാൻ ആരുമില്ല, പക്ഷെ കെ സി ജോണിൻ്റെ എന്തെങ്കിലും ചോദിക്കാൻ അവസരമില്ല, പക്ഷെ ദൈവം സംസാരിക്കുന്നു എന്നുള്ള വലിയ നിശ്ചയം കൊണ്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതിൻ്റെ എക്സ്പെൻസ് എന്തായാലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഷാജി പാസ്റ്റർ ആദ്യം ആ വിളിയുടെ അനുസരണം എന്ന പോലെ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് 3 ആഴ്ച മീറ്റിംഗ്. ആദ്യത്തെ ആഴ്ച ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ആളുകളുമായിട്ട് വന്ന് ഭയങ്കര മീറ്റിംഗ് നടത്തി. 2ാമത്തെ ആഴ്ച ഞാൻ അവരുടെ പേരിപ്പം പറയാൻ താല്പര്യപ്പെടും. 2ാമത്തെ ആഴ്ച വേറൊരു ദൈവദാസൻ. 3ാമത്തെ ആഴ്ചയാണ് ഞങ്ങളുടെ തവണ. അപ്പം ഞാൻ പാസ്റ്റർ കെ സി ജോണിനോട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഓർഡർ കൊടുക്കുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ കെ സി ജോൺ പ്രസംഗിക്കാൻ മാത്രം സ്റ്റേജിൽ വന്നാൽ മതി, ബാക്കി സമയം ഞാനും ഞങ്ങളുടെ ചില സഹോദരന്മാരുണ്ട് ഞങ്ങളോട് താമസിക്കുക, ഞങ്ങൾ ക്രമീകരണം ചെയ്തോളാം. അങ്ങനെ ഒരു ദിവസം പാസ്റ്റർ കെ സി ജോൺ പ്രസംഗിക്കുന്ന ആഴ്ചയുടെ ഒരു ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒത്തിരി നേരത്തെ ഞങ്ങൾ ഈവനിങ് മീറ്റിങ്ങിന് വരുന്നുടനെ ഞങ്ങൾ, ഞാനും ഈ ദൈവദാസനും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ഇടവും വലവും രണ്ടും മൂന്നും നാലും ആളുകൾ നിൽപ്പുണ്ട്. അവൻ്റെ കൈ രണ്ടും വലിയ ചങ്ങലമുണ്ട്, കൊച്ചു ചങ്ങലയാണ്. ഈ എരുമയോ പോത്തിനെയൊക്കെ കിട്ടുന്ന വലിയ ചങ്ങല ബന്ധിച്ചു വിടും. ഇവനെ വലിച്ചഴച്ചോട് ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുക, ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. സ്റ്റേജിൽ വന്ന് ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളാണ്, ദൈവം അത്ഭുതം ചെയ്യുന്ന വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അന്നേരം എൻ്റെ വിശ്വാസം എവിടെ പോകുന്നു എനിക്ക്. ഇവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ളൊരു ദൈവദാസൻ, എന്നേക്കാളുള്ള ശക്തനായ ആത്മീകനായൊരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള ചിന്ത അന്നേരം എൻ്റെ ഉള്ളിലില്ല. അവർ പ്രാർത്ഥന കഴിഞ്ഞ് അവരങ്ങ് പോയി. അപ്പോൾ അതൊരു 3 മണിയായി കാണുമെന്ന് വെച്ചു. 6 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. ഞാൻ പവർ വിഷൻ്റെ ആദ്യ ഒരനുഭവം പറയും. തീർച്ചയായിട്ടും 6 മണിയായപ്പം പിന്നെയും ഞങ്ങൾ സ്റ്റേജിലുണ്ട്, ആളുകളൊക്കെ വരാൻ തുടങ്ങി. നോക്കിയ ഉടനെ ഈ പന്തലാണെന്ന് തോന്നുന്നു, ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഒത്തിരി ആളുകൾ കൂടുന്ന, വളരെ ഒത്തിരി ആളുകൾ കൂടുന്ന സമയത്ത് ഇടവ ഒരു യൗവനക്കാരൻ, സുന്ദരക്കുട്ടപ്പനായ ഒരു മനുഷ്യൻ, നല്ല നെടുക്കത്തോടു കൂടി അവൻ നടന്ന് കയറി സ്റ്റേജ്. ഞാൻ ഇതെന്തോ ഈ മനുഷ്യൻ സ്റ്റേജേ വരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടിയാ ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പോഴത്തേക്ക് എൻ്റെ വിശ്വാസം അങ്ങ് കൂടി. പിന്നെ അപ്പം എന്നോട് തന്നെ ഞാൻ പറയാന്നാണ്, അയ്യോ എൻ്റെ വിശ്വാസം എന്തൊരു വിശ്വാസമാണ്. അവൻ അത്ഭുതകരമായി അവൻ്റെ പ്രാന്തം അവനെ വിട്ടു. അവൻ്റെ ആൾക്കാർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അതായിരുന്നു വെള്ളറ നടന്നതായ 3 ആഴ്ചത്തെ ക്രൂസൈഡിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ നടന്നതായ ക്രൂസൈഡ്. ശരിക്കും അവിടെ നിന്നാണ് പൗരൂഷന്റെ ഒരു തുടക്കം ഞാൻ പറയുന്നത്. അവിടെ നിന്നാണ് പൗരൂഷൻ എന്നുള്ള പേരൊക്കെ പിന്നെയാണ് വന്നത്. അവിടെ നിന്നാണ് സുവിശേഷീകരണം, ക്രൂസൈഡ് എന്നുള്ളതായ വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നു. പിന്നെ ധൈര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ധൈര്യമാണ് നമ്മളിൽ വന്നിരിക്കുന്നത്. അവിടുന്ന് ഷാജി പാസ്റ്റർ പെയ്യ അന്നേരം വീട്ടിലൊക്കെ വരികയും ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യും. പെയ്യ യാത്ര ചെയ്ത് പലയിടങ്ങളിൽ കൂടെ യാത്ര. ഞാൻ കെ സി ജോൺ പാസ്റ്ററോട് പറഞ്ഞിട്ട്, പാസ്റ്റർ പ്രസംഗിക്കാൻ മാത്രം വന്നാൽ മതി, ബാക്കി സമയം മുറിയിൽ പോയി പ്രാർത്ഥിക്കുകയോ ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളും, ഒന്നും അറിയേണ്ട കാര്യമില്ല. ലോക്കൽ ആളുകൾ വന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ യാത്ര ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ അവസാനമെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻറ്റ്, ചെയർമാൻ ആയിരിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലുള്ളതായ ഒരു കൺവെൻഷനാണ്, നോർത്ത് ഇന്ത്യയിലെ ഒരു കൺവെൻഷൻ. അപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തന്നത് അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് റൂമിലാണ്. നല്ല ഒരു ദിവസത്തെ മീറ്റിംഗ്. അപ്പം മീറ്റിംഗ് ഭയങ്കര ബിസിയാണ്, ഒത്തൊരുത്തം ഭക്ഷണം കഴിക്കുന്നുള്ളതേ ഉള്ളൂ. അതിനെക്കാട്ടും വലിയൊരു സന്തോഷം ആത്മീയമായിട്ടുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു. പക്ഷേ കെ സി ജോൺ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഒരു പാതിരാത്രി കഴിഞ്ഞ സമയത്ത് എൻ്റെ റൂമിൽ ആരോ വന്ന് കൊട്ടുന്നു. ഇതാരാ എന്നെ വിളിക്കുന്നേ? എഴുന്നേറ്റ് എന്ന് കഥവ് തുറന്നാണ് പറയും, വൈസ് ചാൻസലറുടെ വീട്ടിലോട്ട് നിങ്ങൾ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഞാൻ പറയും, എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ മകന് ഇതുവരെ ദൈവഭാഗത്ത് വന്നിട്ടില്ല. വൈസ് ചാൻസലർ നല്ലൊരു വിശ്വാസി, ഇപ്പോഴും അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറയാൻ തുടങ്ങി, എൻ്റെ കുഞ്ഞിട ഈ വെളുപ്പാങ്കാലത്ത് നീ പ്രാർത്ഥിക്കാൻ വന്ന, പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ. അദ്ദേഹം വന്നത് പാഷ കെ സി ജോണിനെ വിളിക്കാൻ വേണ്ടിയാണ്. അപ്പം എൻ്റെ സംസാരത്തിൽ നിന്നും എൻ്റെ ലുക്കിൽ നിന്നും മനസ്സിലായി ഞാൻ പാഷ കെ സി ജോൺ അല്ല എന്നുള്ളത്. അപ്പം ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി ഉടനെ അവർ പറഞ്ഞു, പാഷ കെ സി ജോണിനെ കൊണ്ട് വിളിക്കണം. ഞാൻ പറഞ്ഞു, വേണ്ട, അദ്ദേഹം വിശ്രമിക്കുക, ഉറങ്ങിക്കോട്ടെ, ഞാൻ വരാമെന്ന് പറയും. ഞാൻ പോയി കഥവിനെ കൊട്ടിവിടണേ സാറിൻ്റെ സാധനം അകതിക്ക് ഉറക്കമാണ്. അദ്ദേഹം പറഞ്ഞു, സാറങ്ങ് പോയുണ്ടല്ലോ, കെ സി ജോണിൻ്റെ സംസാരം ഉണ്ടല്ലോ, സാറങ്ങ് പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആട്ടെ, അതൊരു നിയോഗമായിട്ട് ഞാനെടുത്തു. നടന്ന് ക്യാമ്പസിൽ അദ്ദേഹം ആവശ്യം നടന്നു ചെന്നു. ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാമെന്നു. അവന് ദൈവത്തെ അറിയണം. അവന് ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതലാണ് അവൻ്റെ പേരൻസിന് ഇവൻ ദൈവത്തെ അറിയണം. ഷായി പാസ്റ്റർ അവിടെ വെച്ചൊരു സിമ്പിൾ പ്രയർ പ്രാർത്ഥിച്ചു. ആ ചെറുപ്പക്കാരൻ ദൈവഭാഗത്ത് വന്നു. അങ്ങനെ അവിടുത്തെ ക്രൂസൈഡ് വളരെ വളരെ ഒരാഴ്ച വളരെ അനുഗ്രഹമായിട്ട് നടന്നു. ഈ പൗരുഷന്റെ തുടക്കമാണല്ലോ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു അടിത്തറ, കാരണം അത്ഭുതങ്ങളിലും ദൈവപ്രവൃത്തികളിലും അതൊക്കെ ഒരു ദൈവനിയോഗം, ഒരു പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പബ്ലിക് സ്ഥലത്തേക്കും ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ദൈവം ജീവിക്കുന്നു എന്ന് അടയാളത്തിലൂടെ തെളിയിച്ചുകൊണ്ട് കർത്താവ് അങ്ങനൊരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ നയിച്ചത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയില്ലായിരിക്കും. ഇതൊരു ടി വി ചാനൽ പോലെ കൂടി ഇരുന്ന് ആലോചിച്ച് കാശ് മുടക്കി ഉണ്ടാക്കിയ സംഘം. പക്ഷെ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവാത്മാവിന്റെ പ്രവർത്തനം, അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു സാർ പറയാൻ വരുന്നത് പൗരുഷനിലേക്കുള്ള കാഴ്ചപ്പാട് എന്നല്ലേ. ബാക്കിയോട് പറഞ്ഞു. അതിന്റെ ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വന്ന ഉടനെ പാസ്റ്റർ കെ സി ജോണിനെ ആരും ഉത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല, അദ്ദേഹം നല്ല ഉത്സാഹത്തിൽ നിൽക്കുന്ന സമയമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, സാറേ നമുക്ക് എൻ്റെ പ്രസംഗം നമുക്ക് ചാനൽ കൊടുക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോവല്ല, നമുക്കിതേക്കുറിച്ചൊന്നും ഒത്തിരി അറിയില്ല, തന്നെയല്ല പക്ഷെ കെ സി കൊണ്ട് കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ഒത്തിരി പറയേണ്ട കാര്യമില്ല. ഞാനും അദ്ദേഹവും കൂടെ ടി വി ചാനൽ ഓഫീസുകൾ കയറി ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. കയറി ഇറങ്ങിയ ഉടനെ എൻ്റെ ഓർമ്മ ശരിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഹാഫ് ആൻ അവർ പ്രോഗ്രാം, യേശു എന്ന് പറയാൻ നോക്കുകയില്ല, ബൈബിളെന്ന് പറയാൻ നോക്കുകയില്ല, സ്വർഗമെന്ന് പറയാൻ നോക്കുകയില്ല, നരകം ഇതൊന്നും പറയാൻ ഒക്കുകയില്ല, നിങ്ങൾക്ക് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ പ്രസംഗിക്കാം. എൻ്റെ ഓർമ്മ ശരിയെന്നുണ്ടെങ്കിൽ 35,000 രൂപ ഫോർ ഹാഫ് ആൻ അവർ. എന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണ് പൗരുഷം തുടങ്ങിയില്ല. ടി വി മിനിസ്ട്രി, അതിനു മുമ്പേ തീർച്ചയായിട്ടും പാസ്റ്റർ കെ സി ജോൺ ടി വിയിൽ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ടി വി മിനിസ്ട്രി പ്രസംഗം പാസ്റ്റർ കെ സി ജോൺ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ തുടങ്ങുന്നത്. 35,000 രൂപ ഇത് ഓരോ സമയത്തും പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുടെ പറയുന്നുണ്ട്, സാറേ 35,000 രൂപ ഇതെവിടെ ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്താണ് പക്ഷെ കെ സി ജോണിൻ്റെ ഹൃദയത്തിൽ ദൈവം വലിയ ഒരു വാഞ്ച കൊടുത്തത്, നമുക്കിങ്ങനെ 35,000 രൂപ വീതം അരമണിക്കൂറിന് കൊടുത്ത് നമുക്ക് മുൻപോട്ട് പോകുന്ന പ്രയാസമാണല്ലോ, നമുക്ക് ഒരു ചാനൽ തുടങ്ങിയാണ്. അപ്പോഴത്തേക്ക് അദ്ദേഹം ധാരാളം ആളുകളോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ കെ സി ജോൺ ഇതിൻ്റെ നടത്തിപ്പ് ഞാൻ ഏറ്റു, ഓർഗനൈസേഷൻ ഞാൻ ഏറ്റു, മിനിസ്ട്രിയും പ്രസംഗവും കാര്യങ്ങളും പണപരമായ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാം, ആ വക കാര്യങ്ങൾ എല്ലാം നമുക്ക് ആളുകളെ ദൈവം ഒരുക്കും. പാസ്റ്റർ കെ സി ജോൺ പ്രാർത്ഥനയോടുകൂടി പ്രസംഗിച്ചാൽ മതിയാകും. അങ്ങനെയാണ് പൗരുഷൻ പേരായില്ല, അങ്ങനെയാണ് പൗരുഷൻ തുടങ്ങി. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഇപ്പം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും നേരത്തെ മുമ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ കൂടെ വന്നു. ഞാൻ അവർ അന്നേരം വന്നെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ കെ സി ജോൺ നേരത്തെ ഇവരോടൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മുൻപോട്ട് വന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, തിരുവല്ലയിൽ ഒരു കൊച്ചു റൂമിലിരുന്ന് ഞങ്ങൾ എന്തായിരിക്കും ഇതിൻ്റെ പേര്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, എന്തായിരിക്കും പേര്. ദേവദാസൻ്റെ വായിൽ നിന്ന് പാവവേഷം ടി വി ഞങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ തിരുവല്ലയിൽ ഒരു ചെറിയ റൂമിൽ ഇരുന്ന് പ്രോഗ്രാം ഉണ്ടാക്കും. അവിടുന്ന് എങ്ങാണ്ട് ഇത് അയക്കും, ഇത് അവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പൗരുഷൻ തുടങ്ങിയത് തന്നെ, തിരുവല്ല എന്നുള്ളതായ ചെറിയ സെറ്റപ്പിലാണ് തുടങ്ങിയത്. അന്നത് തുടങ്ങുമ്പോൾ ഒരു കാര്യം ഇടയ്ക്കേറി ചോദിച്ചു, ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി, അന്നത് തുടങ്ങി മുന്നോട്ട് പോകുന്ന ആ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പൗരുഷൻ, ഭാഗ്യവശാൽ ദൈവകൃപയാൽ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ സാറിനെ, കെ സി ജോൺ സാറിനെയൊക്കെ ദൈവം അനുവദിക്കുന്നു. ഇപ്പോൾ പൗരുഷൻ എന്ന് പറയുന്നത് കെ സി ജോൺ പാസ് ഒരിക്കൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങ് പിടിവിട്ടു, പ്രേക്ഷകരുടെ കയ്യിലാണ്. കാരണം അതുപോലെ അവർ അതുപോലെ ഇത് ചെയ്യുന്നു. ഇന്നത്തെ പോലത്തെ ഒരു ചിന്താഗതി അന്ന് നിങ്ങൾ ഇങ്ങനെ കൂടി ദൈവസന്നിധിയിൽ തീരുമാനിക്കുന്ന സമയത്ത്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കെ സി ജോൺ പാസിനെ പോലത്തെ ശക്തരായ ദൈവദാസന്മാരുടെ പ്രസംഗം ആളുകൾക്ക് ഒരു അരമണിക്കൂർ കൊടുക്കുക മാത്രമല്ല, ശരിക്കും ഇപ്പം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ടൈമൊന്നും അല്ല, ഒരു ഉച്ച വരെയുള്ള അല്ലെങ്കിൽ 12 മണിക്കൂർ രാത്രി മുഴുവൻ ഇതൊക്കെ മുഴുവൻ ദൈവസന്നിധിയിൽ ക്രമീകരിക്കുക. ഇങ്ങനെ ഒരു നിലവാരത്തിലേക്ക് പൗരുഷൻ വരുമെന്നൊരു കാഴ്ചപ്പാടോ ഒരു വിഷനോ എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായോ? എൻ്റെ കാര്യം പറഞ്ഞാൽ അന്ന് ഇല്ല. ബട്ട് വി ന്യൂ ഗോഡ് ഈസ് ഇൻ ഇറ്റ്. ദൈവം ഇത് ആ വളർച്ചയിൽ കൊണ്ടുവരുമെന്നുള്ളതായ തീർച്ച ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ലോകത്തെ പല ഭാഗത്തുനിന്ന് മുൻപോട്ട് വന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചു കൂടുമ്പോഴും ഫോണിൽ കൂടി സംസാരിക്കുമ്പോഴും ആ ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് ധൈര്യം തന്നതായി ഒന്നിൻ്റെ വേദഭാഗം ഒന്ന് വായിക്കാൻ നോക്കാം, വായിക്കാമോ ഷാജി പാഷ? പെട്ടെന്ന് 3-4 വേദഭാഗം ഒന്ന് വായിച്ചാൽ, പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം വായിച്ചേ. 4:3 യഹൂദ പുരുഷന്മാരുടെ യെരുശലേമരോടും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ, ക്ഷമിക്കണം ഞാനും തുറന്നങ്ങ് പറയുക, ഈ പതിവ് കൺവെൻഷനിൽ പോയി മാത്രം പ്രസംഗിക്കാതെ, പ്രസംഗിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കൂടാതെ തരിശു നിലം, അത് ആ വാക്ക് തരിശു നിലം ഉഴുക, തരിശു നിലം ഉഴുക. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ നാട് മുഴുവൻ നടന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്ത് നടന്ന് തരിശു നിലം ഉഴാൻ വേണ്ടി തുടങ്ങിയത്. ഹോശേയ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം എന്തോന്ന് നോക്കിയാട്ടെ. 10-ന്റെ 12 എഴുതിയിരിക്കുന്നു, നീതിയിൽ വിതപ്പീൻ, ദയയ്ക്ക് തക്കവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. പുറകെ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക തരിശു നിലം ഉഴാൻ വേണ്ടി. ഓരോ ചർച്ചിൽ പോയി റിവൈവൽ മീറ്റിംഗ് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതല്ല നമ്മളുടെ അല്ലെങ്കിൽ പവർ വിഷൻ്റെ കോളിംഗ് എന്ന് പറയുന്നത് തരിശു നില ഒഴുകുക. ഷാജി പാസ്റ്റർക്ക് നല്ലവണ്ണം അറിയാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളതാ ചെയ്യുന്നത്. ദൈവം തരിശു നിലം ധാരാളം തരും. 2 വാക്യം കൂടെ വായിക്കാമേ. യെശയ്യാ പ്രവചനം 49:6 എന്താ നോക്കട്ടെ. 49:6, നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിന്, ഇസ്രായേൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിന് എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റം വരെ രക്ഷയെത്തണം ഉള്ളതായ മാർഗം എന്തോ? എയർപ്ലെയിൻ, പ്രൈവറ്റ് എയർപ്ലെയിൻ ഉണ്ടെങ്കിൽ തന്നെ വലിയ പ്രയാസമല്ലേ. ദൈവം കാണിച്ചതാണ് പവർ വിഷൻ, ടിവി, ടെലിവിഷൻ മിനിസ്ട്രി. ആ ദർശനം ദൈവം എൻ്റെ അറിവിൽ ആദ്യമായി കൊടുത്തത് പാസ്റ്റർ കെ സി ജോണിനാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന അയാൾ, എനിക്ക് ബാക്കിയുള്ള കാര്യം പറയാം, ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ആൾ എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കില്ല. ഒരു വേദഭാഗം കൂടെ വായിച്ച് നമുക്കൊരു പക്ഷെങ്കിൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സാധിക്കും. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം. 15:58 15:58, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. പവർ വിഷൻ ചാനൽ ധാരാളം ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു. ആരൊക്കെയാണ് വന്ന് ദൈവവചനം പറയാൻ പോകുന്നത്? എവിടെ നിന്നാണ് പണം വരുന്നത്? എങ്ങനെ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നുള്ളത് ഷാജി പാസ്റ്റർക്കും ഈ വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതായ നമുക്ക് മാത്രമേ അതറിയത്തുള്ളൂ. വെളിയിൽ നിൽക്കുന്ന ആളുകൾ നോക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് പണം വേണം കേട്ടോ, നിങ്ങൾ പണം അയച്ചിടണം, അല്ലെങ്കിൽ പുതിയ ബിൽഡിങ് വരുന്നുണ്ട്, അത് ക്യാമറ വേണം, അന്നേരം ദൈവം പ്രവർത്തിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. വളരെ പ്രയാസത്തോടു കൂടിയാണ് പവർ വിഷൻ ആദ്യം മുതലേ പോകുന്നത്. ഇപ്പോഴും പ്രയാസത്തോടു കൂടി പോകുന്നു. പക്ഷെ ഒരു കാര്യം, ദൈവം വളരെ ശക്തമായി ഈ മിനിസ്ട്രിയെ ഇത്രയും നാൾ നയിച്ചു. തുറന്നുള്ളതായ ആ കാലങ്ങളിലും ദൈവം നയിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലുള്ള സ്റ്റാഫ് അവിടെ വന്നു കയറുന്ന കേട്ടോ. നമ്മുടെ സ്റ്റാഫ് എന്ന് പറയാൻ ജോലിക്ക് വേണ്ടി മാത്രം വരുന്നവരല്ല, ഇതൊരു മിനിസ്ട്രി എന്നുള്ള നിലയിൽ എടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. ഓക്കെ, ഞാൻ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ അറിയാമായിരുന്നെങ്കിലും സാറ് ഒരേ പ്രാവശ്യം പറയുമ്പോഴും ഇതിനകത്തൊരു നൈർമല്യതയും ഒരു പുതുമയുണ്ട്. ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാൻ വയ്യാത്തതാണ്. സാറ് പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ്. പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക്, ഇവിടെ വന്ന് ചിലപ്പോൾ ഈ കോമ്പൗണ്ടിൽ വന്ന് പോകുന്ന ആളുകൾക്ക് പോലും സെറ്റപ്പും കെട്ടും മട്ടും കാണുമ്പോൾ ഇതാ. പക്ഷേ നമുക്കറിയാം, സാറ് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ച് അതിനകത്ത് ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് 100%. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരോടാണ്. കാരണം ഇവിടുത്തെ ഒരു കൊച്ചു സാധനം മേടിക്കേണ്ട വന്നാൽ പോലും ഇവിടുത്തെ പ്രധാനികളായിരിക്കുന്ന ആ സെക്ഷൻ്റെയൊക്കെ ആ ചുമതലപ്പെട്ട ആളുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് അതിനുവേണ്ടി അതേ ദിവസങ്ങളിൽ തന്നെ ഈ കേൾക്കുന്ന ആളുകളിൽ തന്നെ ആരെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മൾ ചോദിക്കാതെ പറയാതെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ചെയ്യും. ഈ ചാനലിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നതായ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഈ വാക്കുകൾ കേട്ടതായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തരുന്നതായ ഓരോ രൂപയും ഇറ്റ് ഈസ് വെൽ worth counted for and spent for the right. അതാ എനിക്ക് പവർ വിഷനെ കുറിച്ചുള്ള വലിയ സന്തോഷം. അതാണ് ഇവിടുത്തെ സ്റ്റാഫ്, അവർക്ക് സൂപ്പർ സാലറി ഒന്നും കിട്ടുന്നവരല്ല. അവർ വേറെ എവിടെയെങ്കിലും പോയാൽ അവർക്ക് ഇതിനേക്കാൾ നല്ല സാലറി കിട്ടും. ഇവിടുത്തെ ചിലവുകളെല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ളത് എനിക്ക് കൂടെ അറിയാം. വളരെ കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. തരുന്നതായ ഓരോ പണത്തിനും ഇറ്റ് ഹാസ് അക്കൗണ്ടബിലിറ്റി. We are accountable for it. So keep on praying for us and keep on supporting us. And each channel, ശക്തമായി മുന്നോട്ട് പോയി സാധിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇത്രത്തോണ സമയം സാറ് വന്ന് പ്രേക്ഷകരോട് മറഞ്ഞു കിടന്ന പലർക്കും അറിയാത്ത കാര്യം പങ്കുവെച്ചത് പ്രയോജനമാണ്. പ്രേക്ഷകർ കുറേ കൂടി അറിയട്ടെ. നമ്മുടെ ഓരോ ദിവസം നടത്തുന്ന ദൈവം ആ കാര്യങ്ങളെക്കുറിച്ച് തുടക്കം മുതൽ ഇതുവരെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, ഓവിഷൻ ചാനലിനായി സ്തോത്രം ചെയ്യും. യേശു കർത്താവേ, ഇതിൻ്റെ നടത്തിപ്പിൽ ചെറിയ തോതിലും വലിയ തോതിലും സഹായിക്കുന്ന പലരുണ്ട്. കർത്താവ്, നീ അവരെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ. പണം കൊണ്ടും സമയം കൊണ്ടും ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നവരെ നീ തുടർന്നും അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സമയം ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുൻപിൽ നല്ല സാക്ഷ്യം ആയി തീരുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് കർത്താവിൻ്റെ ദാസന്മാർ നമ്മോട് പങ്കുവയ്ക്കുവാൻ ഇടയായത്. പൗരുഷൻ്റെ ആരംഭ സമയങ്ങളൊക്കെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ കെ സി ജോൺ സാറിനെയും ഇപ്പോൾ എം ഡി ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ മാത്യുസ് ചാക്കോ സാറിനെയൊക്കെ ദൈവം എടുത്തുപയോഗിച്ചതായ അനുഭവങ്ങളെ കർത്താവിൻ്റെ ദാസന്മാർ നമ്മോട് പങ്കുവയ്ക്കുവാനിടയായി. വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഈ മിനിസ്ട്രിയെ ഇന്നും പരിശുദ്ധാത്മാവ് നയിക്കുന്നു. അതിൻ്റെ ആവശ്യ ഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുന്നു. അതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി അനേക കുടുംബങ്ങളെ, അനേക പ്രിയമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നവരാകണം. പ്രാർത്ഥന, കൂട്ടായ്മ, സമയം ഈ ദിവസങ്ങളിൽ പങ്കുവെച്ച് മുമ്പോട്ട് പോകുവാൻ ഉന്നതനായ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. അല്പനിമിഷം ശാരീരികമായ ബലവും ആരോഗ്യവും അനുവദിക്കുന്ന പ്രിയമുള്ളവർ ഞങ്ങളോടൊപ്പം അല്പസമയം മുഴങ്കാലുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ചില വിഷയങ്ങൾക്ക് കൂടെ പ്രാർത്ഥിച്ച് അടുത്ത ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഈ മിനിസ്ട്രിയുടെ ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ അത് അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ നടക്കണമെങ്കിൽ ഏകദേശം 1 കോടിയോളം രൂപ സാമ്പത്തിക ആവശ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദാസന്മാർ എല്ലാവരോടും ഓർപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്. എന്നാൽ മനസ്സ് തുറന്ന് കരം തുറന്ന് അനേക പ്രിയമുള്ളവർ ഈ മിനിസ്ട്രിയെ സ്നേഹിച്ച് കർത്താവിൻ്റെ നാമത്തെ ബഹുമാനിച്ച് അനേക നന്മകൾ ഇവിടേക്ക് അയക്കുന്നു. വളരെ അനുഗ്രഹമായി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന നന്മകൾ കൊടുക്കുവാൻ പ്രേരണ നൽകുന്ന നന്മകൾ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറുകൾ മനസ്സിലാക്കി ആ നന്മ ഇവിടെ എത്തിച്ചാൽ അത് നിങ്ങൾക്കും വരും തലമുറകൾക്കും അതിലുപരി ദൈവനാമ മഹത്വത്തിനും ആ നന്മ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന നന്മ ഒരു നിമിഷം എടുത്തു വെച്ചാട്ടെ. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിച്ച് ആമേ ആ നന്മയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അടങ്ങിയ ഈ ഫയലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം. അനേക പ്രിയമുള്ള വേദനകൾ, ഭാരങ്ങൾ, നിരാശകൾ, കടബാധ്യതകൾ, തലമുറകളില്ലാത്ത അവസ്ഥകൾ, വീട് സ്വന്തമായി ഇല്ലാത്ത അവസ്ഥകൾ ഒക്കെ എഴുതിയ ഫയലാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആ വിഷയത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭൗതികമായ നന്മകൾ സ്പോൺസർ ചെയ്യുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവരുടെ കുടുംബങ്ങളെ, അവരുടെ ഉപജീവന മാർഗങ്ങളെ, അവരുടെ തലമുറകളെ ഒക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിപ്പാൻ തുടർന്നടക്കേണ്ട ദൈവോധന ശുശ്രൂഷയും ഓർത്ത് നമുക്ക് അല്പസമയം ദൈവസ്ഥനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ ജനം ഈ മിനിസ്ട്രിയെ സ്നേഹിച്ച് അങ്ങയുടെ നാമത്തെ ബഹുമാനിച്ച് അവരുടെ കരങ്ങളെടുത്തു വെച്ചിരിക്കുന്ന ഭൗതിക നന്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി നന്മ അതേ കരങ്ങൾ ദൈവം മടക്കി കൊടുക്കണമേ. അവർ അയക്കുന്ന നന്മകളെല്ലാം പൗരുഷൻ മിനിസ്ട്രിക്ക് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. 1000ങ്ങൾ 10,000ങ്ങൾ വിടുവിക്കപ്പെടുന്നതിന് കാരണമാക്കി ദൈവം തീർക്കണമേ. ഈ ഫയലടങ്ങിയിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം. ആമേ. സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കേണ്ട ദൈവവചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കണം. യേശുവിൻ വലിയേറിയ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് വേണ്ടി കൊടുത്ത് ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്നുള്ള സമയം അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ഗാനം കൂടെ നമ്മുടെ കൊയർ നമുക്ക് വേണ്ടി പാടും. അവരോട് ചേർന്ന് സന്തോഷത്തോടെ പാടി ആമേ ദൈവത്തെ ആരാധിക്കാം. അതിനുശേഷം ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷ ഏറ്റവും പ്രസക്തമായ സമയത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. ഈ രാത്രി നമുക്ക് വേണ്ടുന്ന ദൈവവചന സന്ദേശം കൈമാറും. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതനായ ആമേ പൗരുഷൻ ടി വിയിൽ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ ദൈവം എടുത്തുപയോഗിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ പാഷ സാമാത്യു അവറുകളാണ്. ദൈവത്തിൻ്റെ ദാസൻ ഇന്ന് രാത്രി ഫ്ലോറിൽ പരിശുദ്ധമായി ശക്തമായി ആമ എടുത്തുപയോഗിക്കേണ്ടതിനായി, വചനത്തിൻ്റെ വാതിലുകളെ സ്വർഗം നമുക്കായി തുറക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാരംഭത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്കായി കൊയറിനെയും അതിനുശേഷം വചന ശുശ്രൂഷയ്ക്കായി ബഹുമാനീയ കർത്താവിൻ്റെ ദാസൻ പാഷ സാമാത്യു അവറുകളെയും സന്തോഷത്തോടെ ആമയെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിയെ തികച്ചിടുവാ വിശ്വാസം കാത്തുകൊള്ളുവാ എന്നോട്ടം മോടി തികപ്പാ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാ വിശുദ്ധിയെ തികച്ചിടുവാ വിശ്വാസം കാത്തുകൊള്ളുവാ എന്നോട്ടം മോടി തികപ്പാ തിരുകൃപ മതി എനിക്ക്. എല്ലാവരും ചേർന്ന് നാഥാ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഓ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയാതിൽ തിരുകൃപ മതി അനുഗ്രഹീതമായ സന്ധ്യാവേളയിൽ കർത്താവിൻ്റെ പാദമണഞ്ഞിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും വന്ദനങ്ങളെ പറഞ്ഞുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാത്രികാലവും തിരുപാദത്തിങ്കൽ ദൈവവചനവുമായി എന്നെ നിർത്തിയിരിക്കുന്ന രക്ഷകൻ്റെ അവർണ്ണ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. അഭിഷക്ത കർത്തൃദാസന്മാരുടെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ എല്ലാ ദൈവകൃപയുടെ പകർച്ചകൾക്കായും നന്ദി പറയുന്നു. എരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. എരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എരമ്യാവിൻ്റെ പുസ്തകത്തിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാം. എരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം: നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. എരമ്യാവിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ദൈവം എരമ്യാവിൻ്റെ അടുക്കൽ പറയുന്ന ഒരു ഭാഗമാണ്. എരമ്യാവേ, ശുശ്രൂഷാമുഖത്ത് ഞാൻ നിന്നെ വേർതിരിച്ചു വിളിച്ചുകൊണ്ടുവരുന്നു. നിൻ്റെ കാഴ്ചപ്പാടിൽ നീ ഒരു ബാലനാണ്, നീ ഒരു കുഞ്ഞാണ്. പക്ഷേ നീ അതൊന്നും പറയരുത്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച് തിരഞ്ഞെടുത്തതാ. നീ ഭയപ്പെടരുത്. ജീവിതത്തിൽ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകി എരമ്യാവിനെ കർത്താവ് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയാണ്. ഏതാണ്ട് BC 627 തുടങ്ങി 580 വരെയുള്ള സുദീർഘമായ 48 വർഷങ്ങൾ കർത്താവിൻ്റെ പ്രവാചകനായി ശുശ്രൂഷ ചെയ്ത് യഹൂദ്യ ഇസ്രായേലിൻ്റെ വിഘടിതമായ രാഷ്ട്രങ്ങളെ നാം പഠിക്കുമ്പോൾ, ശലോമോന് ശേഷം ഇസ്രായേൽ എന്ന 10 ഗോത്രങ്ങളും യഹൂദൻ അല്ലെങ്കിൽ എഫ്രൈം എന്ന് വിളിക്കപ്പെടുന്ന 2 ഗോത്രങ്ങളും ചേർന്ന് 2 ഭാഗമായി തിരിഞ്ഞാണ് ഇസ്രായേൽ ഭരണം നടന്നത്. ഏതാണ്ട് BC 700കളുടെ കാലഘട്ടത്തോടനുബന്ധിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അല്ലെങ്കിൽ 10 ഗോത്രങ്ങൾ നിറഞ്ഞ വിശാലമായ രാഷ്ട്രത്തിലേക്ക് അശൂര്യർ കടന്നു വരികയും അങ്ങനെ അസീറിയൻ ആക്രമണത്തിൽ ഇസ്രായേൽ ശിഥിലമാവുകയും ചെയ്തു. അതിനുശേഷം 100 നൂറ്റാണ്ടോളം ഈ യഹൂദന്മാർ യെറൂശലേം ദൈവാലയമൊക്കെ നിന്നിരുന്നതായിട്ടുള്ള യഹൂദ്യ രാഷ്ട്രം നിലനിന്നു, വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ബാബിലോണിൻ്റെ ആക്രമണം കടന്നു വന്ന് ഈ യഹൂദനെയും തകർക്കുകയാണ്. അപ്പോൾ എരമ്യാവ് ജീവിച്ച കാലഘട്ടമെന്ന് പറഞ്ഞാൽ അശൂര്യൻ പ്രവാസത്തിന് ശേഷവും ബാബിലോണിയ പ്രവാസത്തിന് മുമ്പുള്ളതുമായ ഒരു കാലഘട്ടത്തിലാണ് എരമ്യാവ് ജീവിച്ചിരുന്നത്. 48 വർഷത്തോളം തൻ്റെ ശുശ്രൂഷ ഭാഗങ്ങളുള്ളതായി തിരുവെഴുത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോശിയ രാജാവ്, യഹോയാഹാസ് രാജാവ്, യഹോയാക്കീൻ രാജാവ്, യഹോയാക്കീം രാജാവ്, ഏറ്റവും ഒടുവിലത്തെ യഹൂദ രാജാവായിരുന്ന സിദക്കിയാവിൻ്റെ ഭരണം വരെയും ഈ എരമ്യാവിൻ്റെ ശുശ്രൂഷകളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ എരമ്യാവിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. തിരുവെഴുത്തിലെ പ്രവാചകന്മാരുടെ പ്രവാചക ഭാഷ്യങ്ങളെ നാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദാനിയേൽ പ്രവചനം നാം പഠിക്കുമ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ നമുക്ക് ദാനിയേൽ എന്ന മനുഷ്യനെയാണ് കാണുവാൻ കഴിയുന്നത്. പിന്നീടുള്ള 6 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദാനിയേലിനകത്തെ പ്രവാചക ശക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ വ്യക്തിപരമായിരിക്കുന്ന അനുഭവത്തിലും അവരുടെ ശുശ്രൂഷ തലത്തെയും ബൈബിൾ വരച്ചു കാണിക്കുന്നുണ്ട്. ആകയാൽ അത് ഒരു ദൈവബൈബിളിന് ദൈവം വചനത്തിൽ കൂടെ നൽകുന്ന ഒരു മാതൃക, ഒരു പാഠമാണ്. നീ ഒരു വ്യക്തിത്വമായും ഒരു പാഠശാലയായിരിക്കണം. നിൻ്റെ അധരങ്ങളിൽ കൂടെ വരുന്ന ശുശ്രൂഷയും മനുഷ്യർക്ക് പ്രയോജനമായിരിക്കണമെന്നുള്ളത്. അങ്ങനെ ഇന്ന് രാത്രികാലം എരമ്യാവിൻ്റെ അടുക്കൽ ദൈവം പറയുകയാണ്, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ എരമ്യാവിൻ്റെ ശുശ്രൂഷയുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നു? തുടർന്നുള്ള നിമിഷങ്ങളിൽ എരമ്യാവിൻ്റെ ശുശ്രൂഷയിലെ 12 അവസ്ഥകളെ ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മാത്രമേ ഇന്ന് വാക്യങ്ങൾ എടുക്കത്തുള്ളൂ. എരമ്യാവിൻ്റെ പുസ്തകങ്ങളിൽ കൂടെ അതിൻ്റെ ഓരോ താളുകളിൽ കൂടെ ഇത് ഒന്ന് നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ ബൈബിളിൻ്റെ താളുകൾ മറിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള ഒരു 45 മിനിറ്റിനകത്ത് ഞാനൊരു 12 വിഷയങ്ങളെ പറഞ്ഞു പോകുമ്പോൾ ആമുഖം തന്നെ ഒരു 5 മിനിറ്റോടെ കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 35 മിനിറ്റിനകത്ത് 12 വിഷയങ്ങളെ പറയുമ്പോൾ ഒരല്പം വേഗതയിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുവാൻ ഓർപ്പിക്കുകയാണ്. എരമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ 1-മത്തെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എരമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ആരായിരുന്നു എരമ്യാവ്? എരമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എരമ്യാവിൻ്റെ അടുക്കൽ ദൈവാത്മാവ് തന്നെ പറയുന്ന ഒരു ഭാഗമാണ്. നിൻ്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു, അവരും നിൻ്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. സ്തോത്രം. ഇതാണ് യെരമ്യാവിൻ്റെ ശുശ്രൂഷ രംഗത്തുള്ള. ആരാണ് യെരമ്യാവെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഞാൻ പറയും, സ്വന്തം സഹോദരന്മാരും പിതൃഭവനവും കൂടെ ദ്രോഹം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു യെരമ്യാവ്. സ്തോത്രം. യെരമ്യാവ് എന്ന അഭിഷക്തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ അപ്പൻ്റെ ഗ്രഹവും അവൻ്റെ സഹോദരന്മാരും കൂടെ അവനോട് ദ്രോഹം ചെയ്തു. രണ്ടാമതായി പറയുകയാണ്, ഈ യെരമ്യാവിൻ്റെ പിന്നാലെ ഈ പിതൃഭവനവും സഹോദരന്മാരും നിന്ന് ആർത്തു വിളിക്കുകയാണ്, കൂക്കുവിളിക്കുകയാണ്. അതിൻ്റെയൊക്കെ ആഴത്തിലേക്ക് നമുക്ക് വരാം. മൂന്നാമതായി പറയുകയാണ്, അവരിൽ ഒരു കൂട്ടർ നിനക്കെതിരെ ദ്രോഹം ചെയ്യുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ ഇടയിൽ ചിലരുണ്ട്, അവർ നിൻ്റെ അടുക്കൽ ചക്കരവാക്കൊക്കെ പറഞ്ഞു മോനെ മക്കളെ എന്നൊക്കെ വിളിക്കുന്നവരാണ്. പക്ഷേ അവരെയും നീ വിശ്വസിക്കരുത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് യാതൊരുവിധമായ ആനുകൂല്യവും ലഭിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു യെരമ്യാവെന്ന് പറയുന്ന പ്രവാചകൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും സ്വന്തം കുടുംബത്തിലെ മുറിവുകളും ഉപദ്രവങ്ങളും ഏറി വരുമ്പോൾ കർത്താവെ നീ എന്നോട് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത് കേട്ടോ. യെരമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെല്ലണം. ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തൻ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ തൻ്റെ ജീവകാലത്തിന് 70 വർഷങ്ങൾക്ക് ശേഷം ദാനിയേൽ പ്രവാചകൻ ഉണർത്തപ്പെടത്തക്കവണ്ണം യെരമ്യാ പ്രവാചകൻ്റെ വാചകങ്ങൾ ശക്തമായിരിക്കണമെങ്കിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പ്രവാചകനായി അദ്ദേഹം മാറണമായിരുന്നുവെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ പോരുകളെ താൻ നേരിടേണ്ടവനായിരുന്നു. പിതൃഭവനവും സഹോദരന്മാരും ദ്രോഹം ചെയ്ത് ആർപ്പ് വിളിച്ച് ചക്കരവാക്ക് പറയും പക്ഷെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കുടുംബമായിരുന്നു യെരമ്യാവിൻ്റെ കുടുംബം. ഒന്നാമത്തെ യെരമ്യാവിൻ്റെ അനുഭവം. രണ്ടാമത്തെ യെരമ്യാവിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ, രണ്ടാമത്തെ യെരമ്യാവിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിനോട് ചേർത്ത് ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. യെരമ്യാവിനോട് ഈ കുടുംബമൊക്കെ ദ്രോഹം ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഞാൻ കാണിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. യെരമ്യാവിൻ്റെ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. സർവത്ര ഭീതി. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. ആകയാൽ യെരമ്യാവിൻ്റെ ശുശ്രൂഷ രംഗത്ത് അടുത്തതായി യെരമ്യാവ് പറയുകയാണ്, പലരും എന്നെക്കുറിച്ച് ഡീഫെയിം ചെയ്ത് സംസാരിക്കുന്നത്, എന്നെക്കുറിച്ച് അപവാദം പറയുന്ന ഏഷണികളെ കുറിച്ച് എന്നെക്കുറിച്ച് പലരും ഏഷണി പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. അടുത്തതായിട്ട് പറയുകയാണ്, കുറ്റം ബോധിപ്പിപ്പിൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. ഇവർ തമ്മിൽ ഇരുന്ന് പറയുക, യെരമ്യാവ് എങ്ങനെ ഉണ്ടാൾ, അവൻ്റെ കയ്യിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ, ആ ഞങ്ങളുടെ കയ്യിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇവർ തമ്മിൽ യെരമ്യാവിൻ്റെ കുറ്റം പറയുകയായിരുന്നു. കാരണം കുറ്റം കേൾക്കാനും ഇവർ കംഫർട്ടബിളായിരുന്നു, കുറ്റം പറയാനും അവർ ഉണർവുള്ളവരായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വന്ന് ഇന്നാര് സാറിനെക്കുറിച്ച് എൻ്റെ അടുക്കൽ കുറ്റം പറഞ്ഞു, ഇന്നതൊക്കെയാ പറഞ്ഞു, ഒത്തിരി പറഞ്ഞു, ഓ ഞാൻ പിന്നെ അതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളെക്കുറിച്ച് അത്രയും ഏഷണി, അത്രയും അപവാദം, കുറ്റം അദ്ദേഹം എത്ര സന്തോഷത്തോടെ ഐസ്ക്രീം തിന്നുന്നത് പോലെ, ഓ എത്ര മനോഹരമായിട്ടിരുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആ അപവാദവും ഏഷണിയും മുഴുവൻ കേട്ടോണ്ടിരുന്നത്. ഹി വാസ് എൻജോയിങ് ദെൻ. നിങ്ങളെക്കുറിച്ചുള്ള ഈ ദോഷമെല്ലാം പറയുമ്പം പുള്ളിക്കാരൻ അങ്ങനെ ഓ ഭയങ്കര ആ സന്തോഷമേ ആശ്വാസമേ എന്ന് പറഞ്ഞത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പം വന്ന് നിങ്ങളെ ട്രിഗർ ചെയ്യുകയാണ്, നിങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് കേട്ടു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ശത്രുവിൽ ഒന്നാമത്തവൻ നിങ്ങളെക്കുറിച്ച് അവൻ ഏഷണി പറഞ്ഞത് അവൻ കേട്ടുവെന്ന് പറയുന്നവനാണ്. നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ഹി വിൽ നോട്ട് ബി കംഫോർട്ടബിൾ ടു ഹിയർ ദോസ് തിങ്സ്. നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നത് കേൾക്കത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പെറ്റമ്മയെക്കുറിച്ച് നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് അപവാദം പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമോ? കേട്ടോണ്ടിരിക്കത്തില്ല. എനിക്കത് കേൾക്കണ്ട എന്ന് പറയും. ആകയാൽ നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ആ അപവാദം, ആ ദുശ്രുതി കേട്ടുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ദുശ്രുതി ഒരാൾ കേട്ടിട്ടുണ്ട്, ആ മാത്യു പാസ്റ്ററെ താങ്കളെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി കേട്ടു, അവരെൻ്റെ അടുത്ത് കുറേ കാര്യം പറഞ്ഞു, അപ്പോഴേ എൻ്റെ മനസ്സ് പറയാം എൻ്റെ പൊന്നാൻ്റി എൻ്റെ പൊന്നച്ചായ നിങ്ങളെനിക്കിട്ട് നന്നായിട്ട് കേട്ടോണ്ടിരിക്കുമായിരുന്നെന്ന് എനിക്കറിയാം, അത് കേട്ടപ്പോൾ ഒരു പ്രത്യേക മനോസുഖമല്ലായിരുന്നോ എന്ന് എൻ്റെ മനസ്സ് എന്നോടും പറയും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ആകയാൽ ഏഷണി പറയുന്നവനും ഏഷണി കേൾക്കുന്നവനും തുല്യമായി അതിനകത്ത് കുറ്റക്കാരാണ്. ആകയാൽ ഇവിടെ Eremia Baragana, Ashani Bodhipikam. In the Adita Baragana, Namavane Tolpichavano, Pagavitu and Takavanam Pakshavane, Vasatakam, and the Vitsiki Kati Kinovaraya, and the Chengadi Mario K. in Barano. Kondo, Unamadu Varanu, and the Pidur Pavanum, Sahoder and Mario and Opposita. In the Tividiva in the Patil Paragana, and the Chengadi Mario Polum, any oppositana. Sahoderingle, Dartama, or Abishak and the Jiva Tili, Padagal Kadanaverim, Chengadi Marium, Sahoder and Marium, Sunda Pidur Pavanum. Adore Abhishek and Anigrahamana, Ye Pada Gilkude, Jivadayat Prakrisi, Jivadam Chedavar Karamurti, Devatin Stotter and Baranate. Amen. Randamadai, Eremia Vinde, Randamate, Anipavatileka, Namaka Karanavera, Eremia Vinde Bustakam Padinamadiayam, Adin de Patun Badam Vakitileka Karanavera, Eremia Padin the Patun Bada. Nyano, Arupan Kundubogan, the Merikamula Kunyadu Bole, Irano, Avende Per Ari Morka, the Irikandana. Nam Vrikshate Falatodu would a Nashipiche, Jeev and Ullavarada Deshatan in the Chedichi Galaga ending in a our end and ere Ubayam Nirubichada Nyan Arinilla. Kando, if a day Eremia Vina Edirai to Laranda Matatalamana Kanuan Girinada, Jeev and Ullavarada Deshatan in the Chedichi Galaga, Vrikshatodu Gude, Vrikshate Falatodu Guda Nashipichi Galaga, Sadar and Amay, Prigger the Udanamunda, Prigger the Udanamunda. ഒരു വൃക്ഷം ഫലം കായ്ച്ചു നിൽക്കുമ്പോൾ അതിനെ വെട്ടത്തില്ല അത് ഒരു തടിക്കായിരുന്നാൽ പോലും അതിനെ ഫലം നിറഞ്ഞു നിൽക്കുമ്പോൾ അത് വെട്ടത്തില്ല ഫലം കൊഴിഞ്ഞ് അത് അതിനകത്തുനിന്ന് ഫലം നിന്നു പോയി കഴിഞ്ഞാലേ ആ വൃക്ഷം വെട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ ഇവൻ പറയുകയാണ് അതിന്റെ സമയവും സീസണും ഒന്നും നോക്കണ്ട ഫലം കായ്ച്ചു നിൽക്കുമ്പോൾ തന്നെ ആ വൃക്ഷത്തെ എന്തു ചെയ്യണം വെട്ടിക്കളയണം അതിന്റെ ഗുണവും ദോഷവും ഒന്നും നോക്കണ്ട അതിന് പ്രയോജനമുണ്ടോ പ്രയോജനമില്ലയോ Gunadosangal Nokade, Avane Veticala, Yenu Paranya, Avanedre, Ubayam Nirubikinere Anipomana, Avane Veticalanya, Desatan, Avane Iladaki, Avende Orma Perivoli, Orca Venam, Avane Nurmula Makanam, Avane Sisrusha Undo, Avane Kribavere Mundo, Avan Nalavanano, Adon Namalariandam, Namalavane Pakartakalanam, Yenula Ubayangal, Eremia Venedre, Pongi Vedana Kanuan Gidium, Ninda Gunate Nirubika, Ninda Salpraverticale Kanakida. In a vertical Ivan Shatur poor Dickimball, Manisharedi Tirimball, Jiva April, Eremiavine Marangalairda. And I'll Ipatun Badam Vakitil, Eremiavine, Ubayam, the Rubikina, the Nekaran, the Bakshe, then the Padinatam Vakitilek, Vimball Paragana, Yehova, Yenike. വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അത് അറിഞ്ഞു അന്ന് നീ അവരുടെ പ്രവർത്തികളെ എനിക്ക് കാണിച്ചു തന്നു അവരുടെ പ്രവർത്തികളെ നീ എനിക്ക് കാണിച്ചു തന്നു കണ്ടോ അവർ ഇതാണ് ഒരു അഭിഷക്തന്റെ പ്രത്യേകത നിനക്കെതിരായി അവൻ ഉപായങ്ങളെ നിരൂപിക്കും പക്ഷേ നിന്റെ പ്രാർത്ഥനാമുറിക്കകത്ത് നിന്റെ നിദ്രയ്ക്കകത്ത് നിന്റെ ദർശനത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും പവർ ടു ഡിസേൺ എ ഗിഫ്റ്റ് ടു ഡിസേൺ അതേഴ്സ് മറ്റുള്ളവരെ വിവേചിപ്പാനുള്ള ദുരുപായങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവകൃപ അകൽ എരമ്യാവിന്റെ ഒന്നാമത്തെ Changadi Marium Sahoder Angalum Pidur Pavanum Avanedira Tirano. Randamatala Manishar Avene Vero Veticala and the Cavernum, Avanda Perumai Chicala and the Cavernum, Avenedre Nerkuner fight in Allah, Avenedre Uba Angle Sindicano, Idani Eremia Vinde Randamate and Pabam. Munamadai Eremia Vinde Munamate and Pabam in the Namsra de Chicarinal. Eremia in the Munamate and Pabam Padiko and Eremia in the Pustakam Idivati Ara Mathia Tinglake Katavera. Eremia in the Pustakam Idivati Ara Mathiam Adinde Yetam Vakitilake Namkatanavera. Idivati Ara Mathiam Yetam Vakim. If it am Sodikim Bolenal Sagala Janatodum Prastavi Pan Yehova Kalpichiruna Dokeum Yeremiavu Prastavi Chuturna Sesham. Sradikane Yehova Kalpichiruna Dokeum Yeremiavu Prastavi Chuturna Sesham. Up Yeremiavu Devali Tilana Sisrushikanada. ഇതിന്റെ ഏഴാം വാക്യത്തിൽ പറയുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാം എരമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു എരമ്യാവ് സംസാരിച്ചത് ദൈവാലയത്തിലാണ് രണ്ട് എരമ്യാവ് സംസാരിച്ചത് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ അടുത്തത് ഈ പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞ് എരമ്യാവിനെ നേരിട്ട് കൊല്ലാൻ നിൽക്കുകയാണ് ഇവിടെ എരമ്യാവിനെ നേരിട്ട് കൊല്ലാൻ നിൽക്കുന്നു എരമ്യാവ് ചെയ്ത തെറ്റ് എന്താണ് എരമ്യാവ് ചെയ്ത തെറ്റ് ദൈവാലയത്തിൽ ചെന്ന് ദൈവം തന്നോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല യഹൂദ ജനവും കൂടെ ഒന്നിച്ച് നിന്നിട്ട് പറയാം, നിന്നെ ഇന്ന് ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയുക. ജീവിതത്തിൽ വധഭീഷണിയുടെ വാൾ തൻ്റെ നേരെ ഉയരുകയാണ്. എന്താണ് താൻ ചെയ്ത തെറ്റ്? താൻ ചെയ്ത തെറ്റിതാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിച്ചു എന്നുള്ളത്. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ, ദൂതുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ പോരുകളുണ്ടാകും. അവനെ നീ മരിക്കണം നിശ്ചയം, നീ നിൻ്റെ ശുശ്രൂഷ ഇല്ലാതാക്കണം, നിൻ്റെ ജീവിതം ഇല്ലാതാക്കണം, നിന്നെ ഇല്ലായ്മ ചെയ്യണം, നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വാദിക്കുന്നതായിട്ടുള്ള ഒരു ദുർശക്തികൾ. ഞാൻ കുഞ്ഞുനാൾ തുടങ്ങി പെന്തക്കോസിൽ ജനിച്ചു വളർന്നതുകൊണ്ട് കുട്ടിക്കാലം തുടങ്ങി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്റ്റേജുകളിലൊക്കെ കയറി നിന്ന് എല്ലാവരെയും വായി പിടിച്ചതൊക്കെ പറഞ്ഞ്, സകല പാസ്റ്റർമാരെയും ചീത്ത പറഞ്ഞ്, സകല സഭക്കാരെയും ചീത്ത പറഞ്ഞ്, പണ്ടുള്ളവരെയും ചീത്ത പറഞ്ഞ്, ഇപ്പോൾ ഉള്ളവരെയും ചീത്ത പറഞ്ഞ്, പണ്ടത്തേത് നല്ലതായിരുന്നു ഇപ്പോഴത്തേത് എല്ലാം കൂടെ വാരി അലക്കി കുറേ ജനത്തെ ചിരിപ്പിച്ച് കുറേ ജനത്തെ വെട്ടിയും കുത്തിയൊക്കെ ഈ പ്രാസംഗികൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ മൂന്ന് നാല് പേരിങ്ങനെ കാത്തു നിൽക്കും. ഞാൻ എൻ്റെ കുട്ടിക്കാലം തുടങ്ങി കാണുന്ന ഒരു സംഗതിയായത്. എന്നിട്ട് പതുക്കെ ചെന്ന് പാസ്റ്റർ എടുക്കുക ഇങ്ങനെ എന്നിട്ട് പറയും, നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ, കുറച്ചും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഇദ്ദേഹത്തെ ഇങ്ങനെ ടെമ്പർ കയറ്റി അടുത്ത പ്രസംഗത്തിനകത്ത് കയറുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞപ്പോൾ അച്ചായം പറഞ്ഞ ഈ മോട്ടിവേഷൻ സ്പീച്ചിനകത്ത് നിന്നുകൊണ്ട് അടുത്ത സ്റ്റേജിൽ കയറി ബാക്കിയുള്ളതുങ്ങളെയും കിടങ്ങ് അലട്ടും. ഇത് അലക്കി അവസാനം വെളിപ്പാട് പറയുന്നത് പോകും, ശുശ്രൂഷ പോകും, ജനത്തിന് വിടുതൽ കൊടുക്കണമെന്നുള്ളത് പോകും, ദൈവരാജ്യം ഉയരണമെന്നുള്ളത് പോകും, സുവിശേഷം പറയണമെന്നുള്ളത് പോകും. ഏത് അച്ചായനും അമ്മാമയ്ക്കും തട്ടുകൊടുക്കാമെന്ന് മാത്രമാകും പ്രസംഗവേദികളിൽ കയറുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ യെരമ്യാവ് ഇവിടെ പറഞ്ഞത് യഹോവ തന്നോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കൊല്ലുവാൻ തക്കവണ്ണം ജനം വന്നുകൂടുകയാണ്. ശുശ്രൂഷയ്ക്കകത്ത് ആമേൻ ഭയങ്കരമായിട്ടുള്ള അനുമോദനങ്ങൾ മാത്രമല്ല യെരമ്യാവ് മേടിക്കുന്നത്, ശുശ്രൂഷയ്ക്കകത്ത് വധഭീഷണി നേരിടുകയാണ്. കൊന്നുകളയും തട്ടിക്കളയും എന്ന് പറഞ്ഞ് എതിർനിൽക്കുകയാണ്. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് യെരമ്യാവ് വിളിച്ചു കാണിക്കുന്നത്. യെരമ്യാവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും ഒന്നിച്ചുകൂടി. അന്നത്തെ ഏതെങ്കിലും ആൻറ്റി ക്രൈസ്റ്റ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി ഗോഡ് വിഭാഗങ്ങളല്ല യെരമ്യാവിനെ കൊല്ലുവാൻ വരുന്നത്. പകരം പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവജനമെന്ന് പറയുന്ന യഹൂദന്മാരുമാണ് യെരമ്യാവിനെ കൊല്ലുവാൻ വരുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. യെരമ്യാവിൻ്റെ അടുത്ത പ്രത്യേകത, യെരമ്യാവിൻ്റെ മൂന്ന് ഭാഗങ്ങളെ പറഞ്ഞു, നാലാമത്തെ ഭാഗത്തിലേക്ക് വരാം. യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം വാക്യം 15-17ലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിൻ്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു എന്ന് പറയുകയാണ്. ഐ സാറ്റ് എലോൺ, ഞാൻ തനിച്ചിരുന്നു. ജീവിതത്തിൽ യെരമ്യാവിൻ്റെ ജീവിതത്തിൽ യെരമ്യാവ് എപ്പോഴും എങ്ങനെയായിരുന്നു അറിയാമോ? He was in loneliness. അവൻ ഭയങ്കരമായ ഒരു ഏകാന്തതയ്ക്കകത്തായിരുന്നു. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കും സഹോദരങ്ങളെ. ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇന്നോവ നിറച്ച ആളിനെ കയറ്റി, ബോലറോ നിറച്ച ആളിനെ കയറ്റി എപ്പോഴും ഇങ്ങനൊരു ആൾക്കൂട്ടത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുമായിരിക്കും. എന്നാൽ യഥാർത്ഥമായ ഒരു പ്രവാചക അഭിഷേകമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതയാത്രയിൽ അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ ഒറ്റയ്ക്ക് നടത്തപ്പെടുകയാണ്. ഫിലിപ്പോസ് ഷണ്ണൻ്റെ വാഹനത്തിൽ കയറുമ്പോൾ ഒറ്റയ്ക്കാണ്. അസ്തോദിലേക്ക് ഫിലിപ്പോസ് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഒറ്റയ്ക്കാണ്. ജീവിതയാത്രയിൽ ശിഷ്യന്മാർ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. പത്രോസ് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്നു. പൗലോസ് ജീവിതയാത്രയിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം മേടിച്ച് ദമസ്കോസിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂടെ അകമ്പടിയായി ഒരു വലിയ കൂട്ടരുണ്ടായിരുന്നു. പക്ഷേ തിമത്യോസിന് താൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ദേമാസ് പോയി, തിമത്യോസെ, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ, ബാക്കി എല്ലാവരും എന്നെ വിട്ടുപോയി, ഞാൻ ജീവിതയാത്രയിൽ ഏകനായിത്തീർന്നു. ഏകാന്തത ഒരു കർത്തൃദാസൻ്റെ, ഒരു അഭിഷക്തൻ്റെ ജീവിതത്തിലെ ഒരു വരപ്രസാദമാണ്, ഒരു വരദാനമാണെന്ന് തിരിച്ചറിയണം. ജീവിതത്തിലെ ഏകാന്തതയെ ആസ്വദിക്കാൻ ശീലിക്കണം. യെരമ്യാവ് പ്രവാചക ശബ്ദം പറഞ്ഞതിന് ശേഷം കെരീത്ത് തോട്ടിൽ പോയിരുന്നു, ആരും തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. യെരമ്യാവ് സരപ്തയിലിരുന്നു ഉണ്ടായിരുന്നു, ആരും തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഏലിയാവ് കെരീത്തിലിരുന്നു, ആരും തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഏലിയാവ് സരപ്തയിലിരുന്നു, ആരും തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഏലിയാവ് അതിനനന്തരം ചൂരച്ചെടിയുടെ ചുവട്ടിലും ഒറ്റയ്ക്കായിരുന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലും ഒറ്റയ്ക്കായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന നാളിൽ 50 ബലശാലികൾ കൂടെയുള്ള പ്രവാചക ശിഷ്യന്മാർ അപ്പുറത്ത് നിൽപ്പുണ്ട്. യെരമ്യാവിൻ്റെ ശരീരം എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം യെരമ്യാവിനെ ദൈവം എവിടെങ്കിലും കൊണ്ടിട്ടോ എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ അവരുണ്ട്. പക്ഷേ യെരമ്യാവിൻ്റെ മരണ ദിവസത്തിൽ, യെരമ്യാവ് എടുത്തുകൊള്ളപ്പെടുന്ന ദിവസത്തിൽ, ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുന്ന ദിവസത്തിൽ ഏലിയാവിൻ്റെ പുറകെ ഒന്ന് കടന്നു ചെല്ലാൻ എലീശ എന്ന മനുഷ്യനല്ലാതെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. 6 ലക്ഷം കുടുംബങ്ങൾക്ക് ന്യായപാലകനായിരുന്ന മോശ മരിക്കുന്ന ദിവസത്തിൽ നെബോ എന്ന പർവ്വതത്തിൽ പിസ്ഗ എന്ന കൊടുമുടിയിലേക്ക് കയറിപ്പോകുമ്പോൾ ഈ മോശ ഒറ്റയ്ക്ക് കയറിപ്പോയി. സഹോദരങ്ങളോ കുടുംബക്കാരോ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു അഭിഷക്തൻ്റെ ജീവിതയാത്രയിൽ ഏകാന്തത ഒരു വരപ്രസാദമാണ്. ആ ഏകാന്തതയ്ക്കകത്താണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നൽകപ്പെടുന്നത്. സ്തോത്രം. യെരമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരമ്യാവ് എല്ലാ വിധത്തിലും ഒറ്റയ്ക്കായിരുന്നു. യെരമ്യാവിന് കുടുംബമില്ലായിരുന്നു, യെരമ്യാവിന് മക്കളില്ലായിരുന്നു, യെരമ്യാവിന് ആരുമില്ലായിരുന്നു. ജീവിതയാത്രയിൽ തൻ്റെ ആയുഷ്കാലത്തിൽ ഏറിയ പങ്കും താൻ ഏകാന്ത പതികനായിരുന്നു. എന്നാൽ അത് ഏലിയാവിൻ്റെ അഭിഷേകത്തിന് രാഷ്ട്രങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നതിന് കാരണമായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ജീവിതത്തിൻ്റെ ഏകാന്തതയ്ക്കകത്ത് നീ വേട്ടയാടപ്പെടരുത്. ഏകാന്തതയ്ക്കകത്ത് നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറിപ്പോകണം. പത്മോസിൻ്റെ ഏകാന്തതയാണ് യോഹന്നാനെ ദിവ്യ ദർശനങ്ങളിലേക്ക് കാലഘട്ടങ്ങളുടെ പ്രവാചകനാക്കി തീർത്തത്. ആമേൻ. ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ വരുംകാല സംഭവങ്ങൾ പോലും യോഹന്നാൻ ദർശനത്തിൽ കണ്ട് നിത്യതയെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ചത്, വെളിപ്പാടുകൾ പ്രാപിച്ചത്, ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂത് പ്രാപിച്ചത്, ഇത് മുഴുവൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിലായിരുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ രചിക്കപ്പെട്ടത് ഏകാന്തതകൾക്കകത്തായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട് നിയോഗത്തെ ഏറ്റെടുത്ത നാഴികയിലേക്ക് പ്രവേശിച്ചത് ഏകാന്തതയ്ക്കകത്തായിരുന്നു. യേശു കർത്താവ് ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്തായിരുന്നു. ജനം തന്നെ പിടിച്ച് രാജാവാക്കുവാൻ പോകുന്നുവെന്നറിഞ്ഞ് യേശു അവിടെ നിന്ന് മാറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയി. യേശുവിൻ്റെ ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളുവാൻ ദൂരവേ പോകുമ്പോൾ യേശു കർത്താവ് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കിണറ്റിൻകര, അവിടെ നിന്ന് യേശു കർത്താവ് ശമര്യയിലേക്കുള്ള സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കുകയായിരുന്നു. ശമര്യയിലേക്കുള്ള 1ാമത്തെ മിഷനറിയെ കർത്താവ് അയക്കുമ്പോൾ യേശു കർത്താവ് ഒറ്റയ്ക്കായിരുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ കർത്താവിൻ്റെ യാത്രകൾ പലപ്പോഴും ഒരു സോളിറ്ററി ലൈഫ്, ഒരു ഏകാന്ത ജീവിതമായിരുന്നു. ജീവിതത്തിൽ ഏകാന്തതയെ സ്നേഹിക്കാത്തവന്, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഏകാന്തതയെ സ്നേഹിക്കാത്തവന് വെളിപ്പാടുകളുടെ തലത്തിലേക്ക് കയറുവാൻ കഴിയത്തില്ല. ഏകാന്തതയെ സ്നേഹിക്കാത്തവന് ദൈവത്തോടൊപ്പം ഇരിപ്പാൻ കഴിയത്തില്ല. ആകയാൽ ഏകാന്തതയൊരു ശാപമായി കരുതരുത്. ജീവിതത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ ഭയപ്പെടരുത്. ആമേൻ. ജീവിതത്തിൽ ഏകാന്തതയ്ക്കകത്തൊരു ഭയങ്കര അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് യെരമ്യാവ് പറയുന്നത്, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. യെരമ്യാവിന് കളിക്കാരുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഉല്ലാസമില്ലായിരുന്നു. പക്ഷേ യെരമ്യാവിനൊരു വെളിപ്പാടുകളുടെ തലമുണ്ടായിരുന്നു. അടുത്തതായിട്ട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിന് നീരസങ്ങൾ നിറയപ്പെട്ടു, സങ്കടങ്ങൾ നിറയപ്പെട്ടു, നിൻ്റെ കൈ എൻ്റെ മേലിരുന്നു, ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. ഐ സാറ്റ് എലോൺ. ഞാൻ ഒറ്റപ്പെട്ടിരുന്നു, ഞാൻ ഒറ്റയ്ക്കിരുന്നു. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എൻ്റെ നിന്ദയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എൻ്റെ ഏകാന്തതകളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം, കാരാഗ്രഹങ്ങളിൽ താൻ ഒറ്റയ്ക്കായിരുന്നു, ന്യായാധിപ സംഘങ്ങളിൽ താൻ ഒറ്റയ്ക്കായിരുന്നു, ആരും തന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. മിശിഹായെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവിൻ. 12 ശിഷ്യന്മാർ എപ്പോഴും കൂടുണ്ടായിരുന്നു. പക്ഷേ ഗബഥയുടെ കൽത്തളത്തിൽ ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ഹെരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയും അരമനകളിൽ മാറി മാറി വിസ്തരിക്കപ്പെടുമ്പോൾ സന്നഹരിദ്രീം സംഘത്തിൻ്റെ മുമ്പിൽ ഇവിടെയൊക്കെയും രക്ഷകൻ ഒറ്റയ്ക്കായിരുന്നു. ക്രൂശ് ചുമക്കുവാൻ യേശു ഗൊൽഗോത്തയുടെ പടവുകൾ കയറുമ്പോൾ യേശു ഒറ്റയ്ക്കായിരുന്നു. ജീവിതത്തിൽ യേശു എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അതായിരുന്നു ശുശ്രൂഷയുടെ ശക്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും യെരമ്യാവിൻ്റെ 5ാമത്തെ അനുഭവത്തിലേക്ക് കടന്നു വരാം. ആരാണ് യെരമ്യാവ്? യെരമ്യാവ് ഒരു പ്രവാചകനാണ്. യെരമ്യാവ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രവാചകനാണ്. യെരമ്യാവ് കർത്താവ് കാലഘട്ടത്തിൻ്റെ പ്രവാചകനാണ്. ഇതൊക്കെ പുറമേ കാണുന്ന എരമ്യാവ്. എന്നാൽ പേഴ്സണലി ആരായിരുന്നു, വ്യക്തിപരമായി ആരായിരുന്നു അദ്ദേഹം? എരമ്യാവിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-8 വാക്യത്തിലേക്ക് കടന്നു വരാം. 7-8 വാക്യത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 7-8 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. അടുത്തത്, നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു, ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എരമ്യാവ് ഒത്തിരി ആഗ്രഹിച്ചൊന്ന് സുവിശേഷ വേലയ്ക്ക് വന്നതല്ല കേട്ടോ. എരമ്യാവ് ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഒന്ന് ശുശ്രൂഷയ്ക്ക് വന്നതല്ല. എരമ്യാവിൻ്റെ അടുക്ക പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ അങ്ങ് സെലക്ട് ചെയ്തതാണ്, ഞാൻ നിന്നെ അങ്ങ് ചൂസ് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി നിനക്ക് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് ബലത്തോടെ എരമ്യാവിനെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഇങ്ങ് കൊണ്ടിട്ടതാ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എരമ്യാവ് പറയുന്നൊരു ഭാഗമുണ്ട്: ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. ഇനിയും വീണ്ടും അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അങ്ങനെ യഹോവയുടെ വചനം എനിക്കിടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഒത്തിരി പേര് ഈ ബുക്ക് എടുത്തിട്ട് പറയുക, ഈ കറുത്ത പുസ്തകം എടുത്തതുകൊണ്ട് ദൈവം എന്നെ മാനിച്ചു, എൻ്റെ മക്കളെ മാനിച്ചു, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു, എൻ്റെ അപ്പൻ റബ്ബർ വെട്ടി ജീവിച്ചതാണ്, പക്ഷേ ഈ കറുത്ത പുസ്തകം എടുത്തതിന് ശേഷം ദൈവം എനിക്ക് എല്ലാം നൽകിയെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടുകൂടി പറയട്ടെ, ഈ കറുത്ത പുസ്തകമെന്നല്ല, ഈ തിരുവെഴുത്തെടുത്തതിന് ശേഷം ഞാൻ ലോകത്തിലൊന്നും സമ്പാദിച്ചില്ലെന്ന് മാത്രമല്ല, നിൻ്റെ വചനം എനിക്ക് പരിഹാസ വിഷയമായി തീർന്നു എന്ന് പറയാൻ ചങ്കിനകത്തുനിന്നൊരു ഉറപ്പൊരു ഭക്തനുണ്ടാകണം, ഒരഭിഷക്തൻ അത് ഉണ്ടാകണം. എൻ്റെ അപ്പനെ ഒന്നും നേടാൻ കഴിയാഞ്ഞതല്ല, ഞാൻ ഈ പുസ്തകം എടുത്ത് നേടിയെന്ന് പറയുന്നതല്ല, ഈ പുസ്തകം കൊണ്ട് ലോകത്തിൽ പണം സമ്പാദിച്ചുവെന്നല്ല. എരമ്യാവ് പറയുകയാണ്, നിൻ്റെ വചനം എന്നെ ഇടവിടാതെ പരിഹാസ വിഷയമാകുവാൻ കാരണമായി തീർന്നു. ഇവരുടെയൊക്കെ കൂടെ ആ സ്വർഗത്തിൽ നമ്മൾ പോയി നിൽക്കുന്നത് കേട്ടോ. അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവെ നിൻ്റെ വചനം കൊണ്ട് ഞാൻ 4 ക്രിസ്റ്റാമ അടിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ, അതൊക്കെ ഇവിടുത്തെ ഉടായിപ്പിനെ നടക്കത്തുള്ളൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിനൊന്നും വിലയില്ല. കാരണം സ്വർഗത്തിൽ തിരുവെഴുത്ത് മുറുകെ പിടിച്ചിട്ട് കൃപാവരം മുറുകെ പിടിച്ചിട്ട് പ്രവാചക ശബ്ദം മുറുകെ പിടിച്ചിട്ട് എരമ്യാവ് പറയുകയാണ്, നിൻ്റെ വചനം എനിക്കിടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ആ അഭിഷക്തൻ സ്വർഗത്തിൽ നിന്ന് ആ സാക്ഷ്യം പറയുമ്പോൾ നമ്മളെവിടെ നിൽക്കും? ഇന്ന് രാത്രികാലം എരമ്യാവിനോടൊപ്പം തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ സ്വർഗത്തിൽ നിർത്താൻ ദൈവം എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കുന്ന ജീവിതാനുഭവങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഈ തിരുവചന നിമിത്തം നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ശുശ്രൂഷ നിമിത്തം നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ, നീ ശുശ്രൂഷ നിമിത്തം ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ നിൻ്റെ അഭിഷേകവും ദൈവവചനവും നിമിത്തം ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, എരമ്യാവിനോടുകൂടെ അതിശ്രേഷ്ഠ പ്രവാചകന്മാരോടുകൂടെ ദൈവദാസന്മാരോടുകൂടെ നിത്യതയിൽ നിൽപ്പാൻ ദൈവം നിന്നെ എംപവർ ചെയ്യുകയാണ്. ദൈവം നിന്നെ അതിനായിട്ടിങ്ങനെ അലങ്കരിക്കുകയാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനമാണെന്ന് പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്തിൽ എരമ്യാവിൻ്റെ മറ്റൊരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. എരമ്യാവ് പറയുന്നൊരു ഭാഗം അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. എരമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്, ഞാൻ എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും എനിക്കൊന്നും സന്തോഷമായിട്ട് പറയാനില്ല, ഞാൻ എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും നിലവിളിക്കേണ്ടിയ ഗതികേടാണ്, ഞാൻ എപ്പോൾ സംസാരിക്കേണ്ടി വന്നാലും കരയേണ്ടിയ കാര്യമാണ്, എപ്പോൾ സംസാരിച്ചാലും എന്തുകൊണ്ട് വിശേഷമെന്ന് എൻ്റെ അടുത്ത് എപ്പോൾ ആര് ചോദിച്ചാലും എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഗുഡ് ന്യൂസ് ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ എന്നോട് ചെയ്ത സാഹസത്തെയും എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും എനിക്ക് പറയേണ്ടി വരുന്നു. സഹോദരങ്ങളെ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും കരച്ചിലും, എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും ആവലാതിയും, എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും മനുഷ്യർ ചെയ്യുന്ന സാഹസവും പറയുന്ന ഒരു മനുഷ്യൻ ഒരു അഭിഷക്തനാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? എരമ്യാവ് കാലഘട്ടങ്ങളെക്കുറിച്ച് പ്രവചിച്ച, രാഷ്ട്രത്തെക്കുറിച്ച് പ്രവചിച്ച ദൈവത്തിൻ്റെ കയ്യിലെ ഒരു അസാധാരണ ആയുധമായിരുന്നു. 100 കഴിഞ്ഞിട്ട് എരമ്യാവിൻ്റെ പ്രവചനങ്ങളെ സ്തോത്രം അവരുടെ റിസ്റ്റോറേഷന് വേണ്ടി അവർ എടുത്ത് വായിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എപ്പോൾ സംസാരിച്ചാലും എനിക്ക് കരയാനും പറയാനുമേ ഉള്ളെന്ന്, ഞാൻ എപ്പോൾ പറയാൻ തുടങ്ങിയാലും എനിക്ക് കരച്ചിൽ വരിക. അതുപോലത്തെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. സഹോദരങ്ങളെ, ഒരു അഭിഷക്തൻ ആരാകുന്നുവെന്ന് യെരമ്യാവ് ഇവിടെ വരച്ച് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ യെരമ്യാ പ്രവചനം 37 അതിൻ്റെ 15 വരുമ്പോൾ യെരമ്യാ 37 കടന്നു വരുമ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകം 37 അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് മുഴുവൻ വായിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. യെരമ്യാ 37:12 ആ ഭാഗം മാത്രം ഒന്ന് തൊട്ടിട്ട് ഞാൻ താപ്പോട്ട് വരാം. 37:12 വരുമ്പോൾ യെരമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ഓഹരി വാങ്ങുവാൻ യെറൂശലേമിൽ നിന്ന് പുറപ്പെട്ടു. ഈ യെരമ്യാവിൻ്റെ വീട് ബെന്യാമീൻ ദേശത്തെ അനാഥോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിലേക്ക് സാവകാശം നമുക്ക് തൊടാം. എന്നാൽ ഈ ബെന്യാമീൻ ദേശത്തേക്ക് തൻ്റെ ഓഹരി വാങ്ങാൻ, തനിക്ക് കിട്ടേണ്ടത് മേടിക്കാൻ തക്കവണ്ണം താൻ യെറൂശലേമിൽ നിന്ന് ബെന്യാമിൻ തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവുക, തൻ്റെ പിതൃദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് തൻ്റെ ഓഹരി മേടിക്കാൻ, ഒരു പക്ഷേ ആ വാർഷിക വരുമാനത്തിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട പങ്ക് മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ഭാഗം മേടിക്കാനായിരിക്കാം, ആ ഓഹരി മേടിക്കാനായിട്ട് താൻ പോവുകയാണ്. അങ്ങനെ യെറൂശലേമിൽ നിന്ന് പുറപ്പെട്ട് ബെന്യാമീനിയർ താമസിക്കുന്ന 13 ബെന്യാമീൻ വാതിൽക്കലെത്തിയപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിൻ്റെ മകനായ ശെലമ്യാവിൻ്റെ മകൻ ഈരിയാവ് എന്ന് പേരുള്ളവൻ യെരമ്യാ പ്രവാചകനെ കയറി പിടിച്ചു. ഓഹരി മേടിക്കാൻ ബെന്യാമീൻ്റെ ഗ്രാമത്തിൽ വാതിൽക്ക് ചെന്നപ്പോൾ കയറി പിടിച്ചിട്ട് യെരമ്യാവിൻ്റെ നേരെ കുറേ അക്യൂസേഷൻസ് അങ്ങ് ഇട്ടു. യെരമ്യാവ് അവിടെ 14 പറയുന്നുണ്ട്. അതിന് യെരമ്യാവ്, സാറേ നിങ്ങൾ പറയുന്ന ഒന്നും നേരല്ല, അങ്ങനെയൊന്നുമല്ല സംഭവം. പക്ഷേ ഈ യെരമ്യാവ് പറഞ്ഞിട്ടൊന്നും ഫോൾസ് അക്യൂസേഷൻസ് ഇട്ട് യെരമ്യാവിനെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഇട്ടിട്ട് യെരമ്യാവിനെ അത് പറയുകയാണ്. അതിന് യെരമ്യാവ്, അത് നേരല്ല, ഞാൻ കൽദയരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നതെന്ന് പറഞ്ഞു. ഈരിയാവ് അത് കൂട്ടാക്കാതെ യെരമ്യാവിനെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. പ്രഭുക്കന്മാർ യെരമ്യാവോട് കോപിച്ചു, അവനെ അടിച്ചു. രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. അങ്ങനെ യെരമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. കണ്ടോ, അപ്പൻ്റെ ഓഹരി മേടിക്കാൻ ചെന്നത് ആ സ്വന്തം ഗ്രാമത്തിൽ, മുമ്പേ പിതൃഭവനവും സഹോദരന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞു, ഇപ്പോൾ അപ്പൻ്റെ വീട്ടിൽ താൻ ബെന്യാമീന്യനായ അനാഥോത്തുകാരനാകയാൽ അവിടേക്ക് തൻ്റെ ഓഹരി മേടിക്കാൻ ചെന്നതാണ്. ചെന്നപ്പം വാതുക്ക കാവൽ നിന്ന് ഈരിയാവെന്ന് പറയുന്ന പ്രധാന കാവൽക്കാരൻ്റെ കൊച്ചുമകൻ ഇദ്ദേഹത്തെ കയറി പിടിച്ചിട്ട് കുറേ കള്ളക്കാര്യങ്ങൾ തൻ്റെ മേളിൽ അടിച്ചേൽപ്പിച്ചു. യെരമ്യാവ് പറഞ്ഞു, നീ പറയുന്നത് സത്യമല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ. പക്ഷേ യെരമ്യാവ് പറഞ്ഞതിനെ ഒന്നും കേൾക്കാൻ തക്കവണ്ണം അവന് ചെവിയില്ലായിരുന്നു. യെരമ്യാവ് പറഞ്ഞതിനെ ഉൾക്കൊള്ളാനോ ഒന്ന് ശ്രദ്ധിക്കാനോ ആരുമില്ലായിരുന്നു. യെരമ്യാവിനെ പിടിച്ച് നേരെ കൊണ്ടുപോയി പ്രഭുക്കന്മാരുടെ കൊടുത്തു. പ്രഭുക്കന്മാർ ഒന്നും ചോദിച്ചില്ല. ഓഹരി മേടിക്കാൻ വന്നവനെ ഈ പ്രഭുക്കന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ചറ പറ ചന്നം പിന്നെ അടിച്ചു. അടിച്ചതിന് ശേഷം രായസക്കാരനെന്ന് പറഞ്ഞാൽ ശാസ്ത്രിയായിരിക്കുന്ന യോനാഥാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിനകത്ത് അടച്ചു. എന്നിട്ട് അടുത്ത ഭാഗം എഴുതിയിരിക്കുകയാണ്, ആ വീടിനെ ഒരു കാരാഗ്രഹമാക്കിയിരുന്നു. ആ വാക്കൊരു ഭയങ്കരമാണ് കേട്ടോ. അതിനെ എന്ന് പറഞ്ഞാൽ വീടിനെ ഒരു കാരാഗ്രഹമാക്കിയിരുന്നു. യെരമ്യാവിനെ കൊണ്ടിട്ടേക്കുന്ന സ്ഥലം ഒരു വീടാണ്. പുറമേ നിന്ന് നോക്കിയാൽ അതൊരു വീടാണ്. പക്ഷേ വീടിനകത്ത് കയറിയാൽ അത് ഒരു കാരാഗ്രഹമാണ്. ശാസ്ത്രിയുടെ വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ വചനം പഠിപ്പിക്കും, ഈ വിധമായ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അകത്തെന്താണ്? കാരാഗ്രഹമാണ്. പുറമേ നോക്കിയാൽ ഭയങ്കര സ്പിരിച്വലാണ്, പുറമേ നോക്കിയാൽ സഭയിലെ വലിയ പുള്ളിയാണ്, പുറമേ നോക്കിയാൽ ഭയങ്കര ദയാലുവാണ്, പുറമേ നോക്കിയാൽ ഭയങ്കര അനുകമ്പയാണ്. പക്ഷേ ആ വീടിനകം എന്താണ്? കാരാഗ്രഹമാക്കിയിരുന്നു. എന്നിട്ട് പുറമേ നോക്കിയാൽ ശാസ്ത്രിയുടെ വീടാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം എന്താണ് യെരമ്യാവ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ആ ശാസ്ത്രിയുടെ വീടിനകത്ത് ഭയങ്കര കുണ്ടറയുണ്ട്. കുണ്ടറ എന്ന് പറഞ്ഞാൽ വലിയ ബങ്കറുകൾ, വലിയ കുഴികൾ കുത്തി കുണ്ടറ ഉണ്ടാക്കി അതിനകത്ത് നിലവറകളിലകത്ത് ഇദ്ദേഹത്തെ ബന്ധിച്ചു ഭൂമിക്കടിയിലേക്ക്. ഈ ശാസ്ത്രിയുടെ വീട് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നൊരു വീട്, ദൈവവചനമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ചിരിക്കുന്ന, കുഞ്ഞേ മോനെ മക്കളെ എന്നൊക്കെ വിളിക്കുന്ന നല്ലൊരു ശാസ്ത്രി, നല്ലൊരു പാസ്റ്റർ, നല്ലൊരു അപ്പച്ചൻ. ഇതാണ് ആ അപ്പച്ചൻ്റെ ഫേസ്. പക്ഷേ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ യെരമ്യാവിനെ കയറ്റി കഴിഞ്ഞപ്പോൾ യെരമ്യാവിന് ആ വീട് എന്തായിരുന്നോ അതൊരു കുണ്ടറയായിരുന്നു. അതിൻ്റെ അകത്ത് പണ്ട് കല്ലുവാതുക്കൽ മണിച്ചൻ്റെയൊക്കെ വീട്ടിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ സ്തോത്രം ഇദ്ദേഹത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇതിനെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നോ ഇതിനൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നോ. ഇന്ന് അനേക വീടുകൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഇന്ന് അനേക പ്രസ്ഥാനങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഇന്ന് അനേക ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. പുറമെ മനുഷ്യൻ നോക്കിയാൽ മനോഹരമാണ്, വിശുദ്ധിയാണ്, ശ്രേഷ്ഠമാണ്, ആമേ ഭയങ്കര സമാധാനമാണ്, അനുഗ്രഹമാണ്. പക്ഷേ ശാസ്ത്രിയുടെ വീടിനകത്ത് കുണ്ടറയും നിലവറയും വെച്ച് യെരമ്യാവിനെ അതിനകത്തിട്ടു. ആൾക്കാർ പറയും, ഓ അവനെ എന്തോ ആ ശാസ്ത്രി ബഹളം ഉണ്ടാക്കാതിരിക്കാൻ തക്കവണ്ണം ശാസ്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ യാഥാർത്ഥ്യം ശാസ്ത്രിയുടെ വീടായിരുന്നില്ല, അതിനകത്തൊരു കുണ്ടറയ്ക്കകത്ത് നിലവറയ്ക്കകത്ത് കാരാഗ്രഹത്തിനകത്ത് യെരമ്യാവിനെ പൂട്ടിയിട്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഏറെ നാൾ പാർക്കേണ്ടി വന്നു. ജീവിതത്തിൽ യെരമ്യാവിൻ്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ കടന്നു വന്നു. പുറത്താർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, പുറത്താർക്കും അറിയാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ കടന്നു വന്നു. താൻ ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും പ്രാർത്ഥിച്ചിട്ട് കെട്ടുപൊട്ടിയില്ല, ഏറെ നാൾ അതിനകത്ത് പാർക്കേണ്ടി വന്നു. പ്രവാചകനാണെങ്കിൽ ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ അഭിഷേകമുണ്ടെങ്കിൽ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചില്ലേ? ഏലിയാവിനെ അഹാബിന് തൊടാൻ കഴിഞ്ഞോ? പക്ഷേ യെരമ്യാവിനെ എന്താ കാരാഗ്രഹത്തിലാക്കിയത്? ആ കാലഘട്ടത്തിലെ ദൈവ നിയോഗങ്ങൾ അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ. ഏലിയാവിന് സംഭവിച്ചതുപോലെ യെരമ്യാവിന് സംഭവിച്ചില്ല. ഇനിയും ഈ യെരമ്യാവിൻ്റെയും ദാനിയേലിൻ്റെയൊക്കെ ജീവിതം നോക്കിയാൽ ഒരേ കാലഘട്ടം അല്ലെങ്കിൽ ഏറെക്കുറെ സമകാലികരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സമകാലികരല്ല, അപ്പനും മകനും പോലെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് യെരമ്യാവ് കുണ്ടറയ്ക്കകത്തിരുന്ന പ്രവചിച്ചത്, ദാനിയേൽ സിംഹാസനത്തിൽ കൊട്ടാരത്തിനകത്തിരുന്ന പ്രവചിച്ചത്. ഏകദേശം ഒരേ കാലഘട്ടം, ഒരു നൂറ്റാണ്ടിനകത്ത് തന്നെ ജീവിച്ച മനുഷ്യർ. നോക്കണേ, ഒരു മനുഷ്യൻ രാജകൊട്ടാരത്തിനകത്ത് താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നു, വേറൊരുത്തൻ കൽത്തുറുങ്കിനകത്ത് ത്തും കുണ്ടറയ്ക്കകത്തും നിലവറയ്ക്കകത്തും കിടന്ന് ശുശ്രൂഷ ചെയ്യുന്നു. ഇത് ദൈവം കാണിക്കുന്നത് നീതിയാണോ? എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ നീതി അറിയുവാൻ നിത്യതയുടെ കവാടം തുറക്കണം. ഇതിൻ്റെ നീതി അറിയുവാൻ ദൈവസിംഹാസനത്തിലെത്തണം. ഇതിൻ്റെ നീതി അറിയുവാൻ നമ്മൾ സ്വർഗത്തിലെത്തണം. ആകയാൽ ഇപ്രകാരം ബന്ധനസ്ഥനായ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കപ്പെടുന്ന ഒരനുഭവം. വീണ്ടും ഈ യെരമ്യാവിൻ്റെ അടുത്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകാം. യെരമ്യാവിൻ്റെ പുസ്തകം 37-ാം അധ്യായം തന്നെ നമുക്ക് വായിക്കാം. 37-ാം അധ്യായം 21-ാം വാക്യം. സിദെക്കീയാവിൻ്റെ അടുക്കൽ യെരമ്യാവ് ചെന്ന് സങ്കടം പറയുകയും കരയുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. പ്രവാചകൻ രാജാവിൻ്റെ മുമ്പിൽ കരയേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ഈ യെരമ്യാവിൻ്റെ പുസ്തകം ഇങ്ങനെ ഇരുന്ന് വൺ ബൈ വേഴ്സ് ബൈ വേഴ്സായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 37-ാം അധ്യായം 21-ാം വാക്യം. അത് മുഴുവനും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 37:21 കടന്നു വരാം. അവിടേക്ക് കടന്നു വരുമ്പോൾ 37-ാം അധ്യായം 21-ാം വാക്യത്തിൽ യെരമ്യാവ് കെഞ്ചി പറഞ്ഞിട്ട് സിദെക്കീയാവ് യെരമ്യാവിനൊരു ഓപ്ഷൻ നൽകുകയാണ്, ഒരു സഹായം, ഒരു ഫേവർ കാണിക്കുകയാണ്. എന്താണ് ആ ഫേവർ എന്ന് നിങ്ങളൊന്ന് വായിക്കണം. 21. അപ്പോൾ സിദെക്കീയാ രാജാവ് യെരമ്യാവെ കാവൽപുരമുറ്റത്ത് ഏൽപ്പിപ്പാനും. കാവൽപുരമുറ്റത്ത് എന്ന് പറഞ്ഞാൽ ജയിലിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലം, കോർട്ട് ഓഫ് ദ പ്രിസൺ. കാരാഗ്രഹത്തിൻ്റെ കൽത്തുറുങ്കിനകത്ത് അടയ്ക്കാനല്ല, അല്ലെങ്കിൽ ഇരുമ്പിനകത്ത് പൂട്ടിയിടാനല്ല, അതിൻ്റെ വെളിയിൽ മുറ്റത്തൊക്കെ പുള്ളി നടന്നോട്ടെ, പക്ഷേ വെളിയിൽ വിടരുത്. കാവൽപുരയുടെ മുറ്റത്ത്, മതിൽക്കെട്ടിനകത്ത്, പക്ഷേ സെല്ലിനകത്തല്ല. സെല്ലിനകത്തുനിന്ന് അഴിച്ചുവിട്ട ഭയങ്കര കൊടിയ ക്രിമിനൽ ആ സെല്ലിനകത്ത് 24/7 പൂട്ടിയിടുന്നത്. അതുകൊണ്ട് സെല്ലിനകത്ത് പൂട്ടിയിടണ്ട, കാവൽപുരയുടെ ആ ജയിലിൻ്റെ സബ് ജയിലിൻ്റെ വെളിയിലൊക്കെ പുള്ളി നടന്നോട്ടെ എന്ന് പറയുകയാണ്. നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്നും ദിവസം പ്രതി ഒരു അപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. ആമേൻ. ഗിവ് ഹിം ഡെയിലി എ പീസ് ഓഫ് ബ്രെഡ്. ഒറ്റ കഷണോ അപ്പം, എ പീസ് ഓഫ് ബ്രെഡ്, എ പീസ് ഓഫ് ബ്രെഡ് ഡെയിലി. അഭിഷക്തനാ, പ്രവാചകനാ, കൃപാവരമുള്ളവനാ, ദൈവശബ്ദം കേൾക്കുന്നവനാ, ദൈവം വിളിച്ചതാ, ദൈവം വേർതിരിച്ചതാ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം അങ്ങ് കണ്ടതാ, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചതാ. വിളിച്ചപ്പോൾ എന്തോ പറഞ്ഞു, ഞാൻ നിന്നെ താമ്രഭിത്തിയാക്കി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എന്തോ ഒരു പ്രവചനവും ദൂതുമായിരുന്നു. ഇപ്പോൾ ഫുഡ് എന്താണെന്നറിയാം? എ പീസ് ഓഫ് ബ്രെഡ് ഡെയിലി. സിദെക്കീയാവ് പറയുന്ന റേഷനകത്തായിരുന്നു ഈ മനുഷ്യൻ്റെ ആഹാരം. അഭിഷക്തനെ, ഒരു കഷണം അപ്പത്തിൽ നിൻ്റെ ആയുസ് ഒതുങ്ങിയെന്ന് വരാം, പക്ഷേ നിൻ്റെ ശുശ്രൂഷയെ ഒതുക്കാൻ കഴിയത്തില്ല. അപ്പത്തെ കുറയ്ക്കാൻ കഴിയും, പക്ഷെ നിയോഗത്തെ കെട്ടാൻ കഴിയത്തില്ല. സാമ്പത്തികത്തെ ബന്ധിക്കാൻ കഴിയും, പക്ഷെ വിളിയെ ഒതുക്കാൻ കഴിയത്തില്ല. നിൻ്റെ വരുമാനത്തെ നന്മയെയും കെട്ടിക്കളയാൻ കഴിയും, ഒരു കൂട്ടർ അപ്പുറത്തിരുന്ന് പാടുക, ശത്രുക്കൾ മുൻപാകെ എനിക്ക് ദൈവ മേശയൊരുക്കി എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്ന നന്മയും കരുണയും എന്നെ അങ്ങ് പിന്തുടരുകയാണെന്ന്. പക്ഷേ എരമ്യാവിനെ പിന്തുടരുന്നത് ആകെ എന്താണെന്നറിയാമോ? അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ഒരു കഷണം അപ്പം ഒരു ദിവസം, ഒരു കഷണം അപ്പം ഒരു ദിവസം. എന്തേ ഏലിയാവിന് വേണ്ടി അയച്ച കാക്കയെ ഇറച്ചിയുമായിട്ട് അയക്കാഞ്ഞേ? എന്തേ ഏലിയാവിന് വേണ്ടി അയച്ച ദൂതനെ അയക്കാഞ്ഞത്? ഇന്ന് പകൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിളി അഗാധമാണ്, അപ്രമേയമാണ്. ഇതിന് അടുത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിനോട് ഏറെക്കുറെ സമകാലികമായിട്ടുള്ള ദാനിയേൽ എന്താ പറയുന്നത് അറിയാമോ? എനിക്ക് രാജാവിൻ്റെ വീഞ്ഞ് വേണ്ട, എനിക്ക് രാജാവിൻ്റെ ഭോജനം വേണ്ട, ഈ സ്പെഷ്യൽ ഫുഡൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ദാനിയേൽ. ഇപ്പുറത്ത് ഇതേ ദൈവത്തിൻ്റെ ഇതേ ക്വാളിറ്റിയുള്ള വേറെ ഒരു പ്രവാചകൻ ഒരു കഷ്ണം അപ്പത്തിനകത്ത് ഒതുങ്ങുകയാണ്. ഒരുത്തൻ എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയുന്നു, ഇപ്പുറത്തൊരുത്തൻ എനിക്ക് ഒരു കഷ്ണം അപ്പമേ ഉള്ളെന്ന് പറയുന്നു. ഓ, ദൈവത്തിൻ്റെ കോളിങ്ങിൻ്റെ വ്യത്യാസം കണ്ടോ? എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ആഴ്ചയാഴ്ച ബ്രാൻഡഡ് ഇട്ട് ഒരാൾ നിൽക്കുന്നത് കാണുമ്പോൾ അവനെ ദൈവം വിളിച്ചതാണെന്നും നീ തുന്നിക്കെട്ടിയിടുമ്പോൾ നിന്നെ ദൈവം വിളിച്ചതല്ലെന്നും ചിന്തിക്കരുത്. അപ്പുറത്തൊരുത്തൻ ദിനവും 5 സ്റ്റാറിൽ മാത്രം കയറി ലക്ഷറിയിൽ നടക്കുമ്പോൾ നീ ഇപ്പുറത്ത് തട്ടുകടയിലെ നാരങ്ങ വെള്ളത്തിനകത്തും കട്ടൻ ചായക്കകത്തും ഒതുങ്ങുമ്പോൾ നീ ഒന്നുമില്ല, നിനക്ക് വിളിയില്ല എന്ന് നീ ചിന്തിക്കരുത്. ഫുഡും ചുറ്റുപാടുകളും അല്ല നിൻ്റെ വിളിയെ നിർണ്ണയിക്കുന്നത്. എ പീസ് ഓഫ് ബ്രെഡ് ഡെയിലി. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, അതിനെക്കാട്ടിലും ക്ഷേമമായി, എരമ്യാവിനെ പോറ്റിയതിനെക്കാട്ടിലും ക്ഷേമമായി ദൈവം നിങ്ങളെ പോറ്റുന്നില്ലേ? എരമ്യാവിനെ പോറ്റിയതിനെക്കാട്ടിലും ക്ഷേമമായി ദൈവം നിങ്ങളെ പോറ്റുന്നില്ലേ? സ്തോത്രം. വീണ്ടും വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഇനി 37-ാം അധ്യായത്തിൽ എരമ്യാവിനെ ഇങ്ങനെ കൊണ്ടു നടന്നേ. ഇനി 38-ാം അധ്യായത്തിലേക്ക് പോയാൽ കുറച്ചും കൂടെ പ്രമോഷൻ കിട്ടി എരമ്യാവിന്. 38-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആദ്യം സിദെക്കീയാവ് പറഞ്ഞു അവന് ഡെയിലി കാവൽപ്പുരയുടെ മുറ്റത്ത് താമസിച്ചോട്ട് ഡെയിലി ഒരു കഷ്ണം അപ്പമൊക്കെ കൊടുക്കണമെന്ന്. പക്ഷെ പ്രശ്നം മൂത്ത് 38-ാം അധ്യായം 6-ാം വാക്യം ആയപ്പോഴത്തേക്ക് സിദെക്കീയാവ് വാക്കുമാറ്റി. സിദെക്കീയാവ് പറയാണ്, സിദെക്കീയാവ് എന്ന് പറയുന്നത് വേറെ അന്യരാജ്യത്തെ ഒന്നുമല്ല കേട്ടോ, യഹൂദൻ്റെ രാജാവാണ്. ഞാനിത് പറയുമ്പോൾ ഈ ദ്രോഹമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പുള്ളിക്കാരൻ ഏതാണ്ട് ഈജിപ്ഷ്യനോ ഫെലിസ്തീനോ ഒക്കെ ആണെന്ന് ചിന്തിക്കും. നോ, അദ്ദേഹം യഹൂദൻ്റെ രാജാവാണ്. സിദെക്കീയാ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത്? 6-ാം വാക്യം, അവർ എരമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നു അവർ എരമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. എരമ്യാവ് ചെളിയിൽ താണു. ഇവൻ ഒരു കഷണം അപ്പം തിന്നുകൊണ്ട് ആ മുറ്റത്ത് കിടക്കുന്നത് പോലും ഇവർക്ക് എന്തോ ചെയ്യുന്നില്ല, പിടിക്കുന്നില്ല. അതാ പ്രശ്നം. ഇവനെ കൊണ്ട് ഇപ്പോൾ ഒരു ശുശ്രൂഷയും ചെയ്യിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവൻ ഒരു കഷണം അപ്പം തിന്നോണ്ട് ആ ജയിലിൻ്റെ വാതിൽക്കെ കിടക്കുക, എന്നിട്ടും ഇവന്മാർക്ക് പിടിക്കുന്നില്ല. ഇവന്മാരി എന്ന് സിദെക്കീയാവിൻ്റെ അടുക്ക് പറഞ്ഞ് നടക്കത്തില്ല, അവനെ ആ ജയിലിൻ്റെ മുറ്റത്ത് എന്നും അവൻ ഒരു കഷണം ബ്രെഡും തിന്നോണ്ടിരിക്കുന്ന കാണാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞു. സിദെക്കീയാവ് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഇവരവൻ എരമ്യാവിനെ കയറുകൊണ്ട് കെട്ടി അവിടെ ഉള്ള ഒരു കുഴിക്കകത്തേക്ക് ഇട്ട് കളഞ്ഞു. ആ കുഴിക്കകത്ത് ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. എരമ്യാവിൻ്റെ 2 കാലുകളും ചെളിയിലേക്ക് താഴുകയാണ്. എരമ്യാവ് അതിൽ നിന്നൊന്ന് പൊങ്ങാൻ വേണ്ടി കാലിങ്ങനെ മേപ്പോട്ടൊന്നാക്കി. ഒരു കാല് മേപ്പോട്ടാക്കിയപ്പോൾ ബോഡി വെയ്റ്റ് ഫുള്ളും മറ്റേ കാലിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്തു, താണു. അവിടെ നിന്ന് പിന്നെയും ഈ കാലൊന്ന് ക്ഷീണിച്ചപ്പോൾ ഇപ്പുറത്തേക്ക് മാറ്റി, താണു. മണ്ണിൻ്റെ തണുപ്പ് ശരീരത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കഴുത്തോളം ചെളി വരും, വായിക്കകത്ത് ചെളി വരും, മൂക്കിനകത്ത് ചെളി വരും. ശ്വാസം മുട്ടി ചെളിക്കകത്ത് കൈയും കാലും ഇട്ടടിച്ച് ചാവും. അവസാനം ചെളിയുടെ മുകളിൽ 2 കൈ മാത്രം ഇരിക്കും. ഇതായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ അത് മാത്രം പറഞ്ഞിട്ട് പോകരുതല്ലോ. അതിൻ്റെ അപ്പുറത്ത് ഒരു കൂശ്യനായ ഒരു മനുഷ്യൻ ആ ദേശത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഏബേദ് മേലക്കെന്നാണ്. ആ കൂശ്യൻ ചെന്ന് സിദെക്കീയാ രാജാവിൻ്റെ അടുക്ക പറഞ്ഞു, രാജാവേ, കാണിച്ച മര്യാദ കേടാ. ആ ഏബേദ് മേലൊക്കെ 2-3 പേരെയും കണ്ട് വന്നിട്ട് കയറിറക്കി. എന്നിട്ട് കുറച്ച് പഴന്തുണി എടുത്ത് താഴോട്ട് ഇട്ട് കൊടുത്തിട്ട് എരമ്യാവിൻ്റെ അടുക്ക പറഞ്ഞു, എരമ്യാവേ, ഈ പഴന്തുണി നിൻ്റെ ഈ 2 കൈയുടെ ഇടയ്ക്കോട്ട് വെക്ക്, എന്നിട്ട് ആ കയർ നിൻ്റെ കഴുത്തേക്കിട്ടിട്ട് നീ പൊങ്ങി വരാൻ. ഇറക്കിയപ്പോൾ ആരെങ്കിലും പഴന്തുണി വെച്ച് കൊടുത്തോ? ഇറക്കിയപ്പോൾ കയറെ കെട്ടി അങ്ങ് ഇറക്കുമായിരുന്നു. പക്ഷെ കയറ്റിയപ്പം പഴന്തുണി വെച്ച് അവന് വേദനിക്കാതെ കയറ്റാൻ ഒരു കൂശ്യനെ ഉണ്ടായിരുന്നുള്ളൂ. ഓ ദൈവമേ, ഇതല്ലേ ഇതാണ് ഒരു അഭിഷക്തൻ്റെ ചിത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഇനി ഒരു രണ്ടധ്യായം പുറമോട്ട് വരാം. എരമ്യാവ് 36 കടന്നു വരുമ്പോൾ, എരമ്യാവിൻ്റെ പുസ്തകം 36 അതിൻ്റെ 5 വരുമ്പോൾ അടുത്ത ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. എരമ്യാവ് 36:5. എരമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത്, ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല. എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല. എരമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു സംഗതി ആലയത്തിൽ പോകാൻ കഴിയാതെ വണ്ണം അടച്ചു. ആലയത്തിൽ പോകാൻ വയ്യ. എന്താ കാര്യം? എന്നെ ആരും കൊണ്ടുപോകാനില്ല. അതൊന്നുമല്ല പ്രശ്നം. ഓട്ടോക്കാരനൊന്നും പറഞ്ഞാൽ വരത്തില്ല. അതുകൊണ്ടാണോ? അല്ല. എങ്ങനെ പോകാനാ? ഇപ്പോൾ ഉള്ള പിള്ളേർക്കാർക്കും എന്നെ ഒന്നും വന്ന് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകാനുള്ള താല്പര്യമില്ല. അതുകൊണ്ടൊന്നുമല്ല എരമ്യാവ് പോകാതിരുന്നു കേട്ടോ. ഈ എരമ്യാവിനെ കുറിച്ച് നാം പഠിക്കുന്നത് ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ എരമ്യാവ്. അപ്പോൾ ഈ എരമ്യാവ് ഒരു പുരോഹിതൻ്റെ മകൻ, ആലയത്തിൽ വളർന്നവനാണ്. പക്ഷെ ഇപ്പം എരമ്യാവിനെ ആലയത്തിൽ കയറ്റത്തില്ല, പള്ളിക്കകത്ത് പോലും കയറ്റത്തില്ല. ആത്മീയ നിരോധനം, ആത്മീയ ഭ്രഷ്ട് ജീവിതത്തിൽ എരമ്യാവിന് കടന്നു വരിക. ആരാധിപ്പാൻ പറ്റുന്നില്ല, കൂട്ടായ്മയില്ല, ബന്ധങ്ങളില്ല. ആത്മീയമായി അവനെ ഒറ്റപ്പെടുത്തുന്ന അനുഭവം. ബാരൂക്കിൻ്റെ അടുക്കൽ പറയുക, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകാൻ കഴിവില്ല. ആത്മീയമായി ഒറ്റപ്പെടുത്തും. ജീസസ്. ഞാൻ ചോദിക്കട്ടെ, ആലയത്തിൽ കയറ്റിയില്ല എരമ്യാവിനെ, പക്ഷേ എരമ്യാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വല്ലതും കുഴപ്പം വന്നു? എരമ്യാവിൻ്റെ ദർശനത്തിന് വല്ലതും കുഴപ്പം വന്നു? എടാ, പള്ളിക്കാരല്ലെന്ന് നിൻ്റെ ശുശ്രൂഷ തീരുമാനിക്കുന്നേ, സംഘടനക്കാരല്ലെന്ന് നിൻ്റെ നിയോഗം തീരുമാനിക്കുന്നത്. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അടുത്തതായി എരമ്യാവിൻ്റെ പുസ്തകം 28 കടന്നു വരുമ്പോൾ, 27 വരുമ്പോൾ എരമ്യാവിൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞു, നീ ഒരു നുകം ഉണ്ടാക്കണം. ആ നുകത്തെ നീ ഇങ്ങനെ കഴുത്തെ വെച്ചുകൊണ്ട് രാജാവിൻ്റെ അടുക്കൽ പോകണം. നാട്ടുകാർ നേരെ നടന്ന് പ്രസംഗിച്ചിട്ട് തന്നെ എരമ്യാവിനെ പരിഹസിക്കുക. അപ്പോഴാണ് ദൈവം പറയുന്നത്, നീ ഒരു നുകം ഉണ്ടാക്കി അത് നിൻ്റെ കഴുത്തെ വെച്ചുകൊണ്ട് പോയി പ്രസംഗിക്കാൻ. തമ്പുരാനെ നേരെ ചൊവ്വേ പ്രസംഗിച്ചിട്ട് തന്നെ ട്രോളിൻ്റെ പൂരമാണ്. അന്നേരം ഇനി നുകം വെച്ചങ്ങളെ പ്രസംഗിക്കാൻ പോയി മനുഷ്യനെ പരിഹസിച്ച് കൊല്ലും കർത്താവേ. തമ്പുരാൻ പറഞ്ഞു, നീ അതങ്ങ് ചെയ്യും. എല്ലാവരും പറയും എരമ്യാവ് കരയുന്ന പ്രവാചകനാണെന്ന്. പക്ഷേ ഞാൻ എരമ്യാവിനെ കണ്ടപ്പോൾ കരയുന്ന പ്രവാചകൻ എന്നതിനെക്കാട്ടിലും ആൻ ഒബീഡിയൻറ്റ് പ്രൊഫറ്റ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഞാനായിരുന്നെങ്കിൽ അന്ന് പുസ്തകം മടക്കിയിട്ട് പറഞ്ഞേ, കർത്താവേ വേണമെങ്കിൽ ഇപ്പോൾ എങ്ങനെയും പ്രസംഗിക്കുക, ഇങ്ങനെ ഫാൻസി ഡ്രസ്സും കെട്ടിയും കൂടെ പോയി പ്രസംഗിക്കാൻ എന്നോട് പറയല്ലേ കർത്താവേ. പക്ഷേ എരമ്യാവ് നുകം ഉണ്ടാക്കി, കഴുത്തെ വെച്ചു, പോയി പ്രസംഗിച്ചു. അവിടെ ഹനന്യാവെന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹവും പ്രവാചകനായിരുന്നു. ഹനന്യ പ്രവാചകൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട്, സ്തോത്രം, ഈ ഇദ്ദേഹത്തിൻ്റെ നുഖത്തെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് എരമ്യാവിൻ്റെ അടുക്ക പറ, ബാബേൽ രാജാവിൻ്റെ നുഖം ദൈവം ഓടിച്ചു കളയും എന്ന് പറഞ്ഞാൽ എരമ്യാവ് പ്രവചിക്കുന്നതെല്ലാം കള്ളത്തരമാണ്. എരമ്യാവ് ദുരുപദേശകനാണ്. എരമ്യാവ് പറയുന്നതൊന്നും സത്യമല്ല. ഹനന്യ പ്രവാചകൻ, ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ യഥാർത്ഥമായിട്ടുള്ളത്. എരമ്യാവ് പറയുന്നതെല്ലാം കള്ളമാണ്. എരമ്യാവിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത്, എരമ്യാവിൻ്റെ കൃപയ്ക്കകത്ത്, എരമ്യാവിൻ്റെ നിയോഗത്തിനകത്ത് അടുത്ത ആക്രമണം എരമ്യാവിനെ ഒരു ദുരുപദേശകനായി, എരമ്യാവിനെ ഒരു 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 ഫാൾസ് പ്രൊഫറ്റായിട്ട് എരമ്യാവിനെ ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, കുറ്റം വിധിച്ചു നിന്നെ തള്ളിക്കളഞ്ഞാലും നിൻ്റെ ഹൃദയം അധൈര്യപ്പെടരുത്. എരമ്യാവിനെ ആ കാലഘട്ടത്തിലെ സമൂഹം മുഴുവനും പറഞ്ഞു, ഫാൾസ് പ്രൊഫറ്റ്, ഫാൾസ് പ്രൊഫറ്റ്, ദുരുപദേശകൻ, കള്ളപ്രവാചകൻ. പക്ഷേ നാളുകൾ കഴിഞ്ഞ് ഇന്നും ചരിത്രം വിളിച്ചു പറയും, എരമ്യ ദ ട്രൂ പ്രൊഫറ്റ്, ജെറമ്യ ദ ട്രൂ പ്രൊഫറ്റ്. കാലഘട്ടം അന്നത്തെ പ്രബലനായ ഹനന്യാവിനെ നോക്കിയിട്ട് ഇന്ന് കാലഘട്ടം പുച്ഛിക്കും. പക്ഷേ അന്നത്തെ ജെറമ്യായെ ഇന്നും ലോകം ആദരിക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോഴേ, എരമ്യാവിനെ കള്ളപ്രവാചകനെന്ന് മാത്രം പറയുകയല്ല. അടുത്തത് എരമ്യാവിൻ്റെ പുസ്തകം 36 23 വരുമ്പോൾ, 23 വരുമ്പോൾ, 26 23 വാക്യം, യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. ഇതെന്താണെന്നറിയാമോ? ദൈവ യെരമ്യാവിൻ്റെ അടുക്ക പറഞ്ഞു, നീ ഒരു ചുരുളെടുത്ത് ഞാൻ പറയുന്നത് മൊത്തം അതിനകത്ത് എഴുതണം. യെരമ്യാവ് ബാരൂക്കിൻ്റെ സഹായത്തോടു കൂടി ഇത് മൊത്തം എഴുതി. അന്ന് വിൻ്റർ സീസണാണ്, തണുപ്പ് കാലമാണ്. അപ്പോൾ ആ അങ്ങനത്തെ തണുപ്പ് കാലത്ത് താമസിക്കാനുള്ള ഹേമന്തഗ്രഹത്തിൽ അദ്ദേഹം പോയിരിക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരമായി ഇതുകൊണ്ട് വായിച്ചത് പുസ്തകം 2-3 ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവ് പറഞ്ഞു, ചുരുളിങ്ങി തരാൻ പറഞ്ഞു. ചുരുള് മേടിച്ച് അതിനെ ചുമ്മാതെ കത്തി വെച്ച് കിറ് 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 കിറാ അങ്ങ് കീറി അവിടെ ഇങ്ങനെ ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഉപ്പേരിയെടുത്ത് തിന്നുന്നത് പോലെ ഇദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടെടുത്ത് തീക്കകത്തോട്ട് ചുമ്മാതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. ഒരു രസം. എന്തോ എറിയുന്നതെന്നറിയാമോ? ദൈവം പറഞ്ഞ ദൂത്, ദൈവം പറഞ്ഞ ആലോചന കുത്തിയിരുന്നു പ്രാർത്ഥിച്ച് ദൂതായിട്ട് എഴുതിക്കൊണ്ട് കൊടുത്തതാണ്. ഇപ്പം യെരമ്യാവിൻ്റെ ശുശ്രൂഷയെ വലിച്ച് കയറി തീയിലിട്ട് ചുമ്മാ എറിഞ്ഞു കളയും. നിൻ്റെ ദൂതുകളെ, നിൻ്റെ ശുശ്രൂഷയെ വലിച്ചു കീറി തീയിലിട്ട് എറിയുന്ന കാഴ്ചകൾ നീ കാണും. നീ അധൈര്യപ്പെട്ടു പോകരുത്. 12-ാമത്തെ വിഷയത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. യെരമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. ആരായിരുന്നു യെരമ്യാവ്? യെരമ്യാവ് പറയോ, എൻ്റെ ജനത്തിൻ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ ജനത്തെ വിട്ടുപോകേണ്ടതിന് മരുഭൂമിയിലെങ്ങാനും എനിക്കൊരു സത്രം കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. യെരമ്യാവ് പറയുക, എനിക്ക് കരഞ്ഞ് ഞാൻ തളർന്നു. എനിക്ക് കരയാൻ ഇനി കണ്ണുനീരില്ല. എൻ്റെ തല ഒരു പൂളും എൻ്റെ കണ്ണിങ്ങനെ ഒരു ഫൗണ്ടനും സ്ട്രീമും ആയിരുന്നെങ്കിൽ കരഞ്ഞങ്ങ് ഞാൻ തീർന്നേനെ. മുമ്പേ പറഞ്ഞില്ലേ 20:10 യെരമ്യാവ് പറയുക, ഞാൻ സംസാരിക്കുമ്പോൾ ഒക്കെ ഞാൻ അറിയാതെ അങ്ങ് കരയുവാണ്. അതായിരുന്നു യെരമ്യാവ്, കണ്ണുനീര് വിട്ടൊഴിയാത്ത മനുഷ്യൻ. പ്രവാചകനെ, അഭിഷക്തനെ, നീ ചിലപ്പോൾ കണ്ണുനീര് വിട്ടൊഴിയാത്ത മനുഷ്യനായിരിക്കും. ദാവീദ് ജീവിതത്തിലെല്ലാം കൂടെ എഴുതിക്കൂട്ടി അതിനിങ്ങനെ പറഞ്ഞു, സഭാപ്രസംഗി എന്ന്, സങ്കീർത്തനമെന്ന്. ശലോമോൻ എഴുതിക്കൂട്ടി അതിന് പറഞ്ഞു ഉത്തമഗീതമെന്ന്. പക്ഷേ യെരമ്യാവ് എഴുതിക്കൂട്ടിയതും പറഞ്ഞു തീർത്തതും പാടിത്തീർത്തതുമെല്ലാം ഇങ്ങനെ എഴുതി, വിലാപങ്ങൾ. യെരമ്യാവിന് ജീവകാലത്ത് ഇതേ പറയാനുള്ളായിരുന്നു, വിലാപങ്ങളുടെ ഗീതം. പക്ഷേ ഞാനൊന്ന് പറയാം, നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ, തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ യെരമ്യാവ് നിൽക്കുമ്പോൾ ഒരു സങ്കടവും താൻ പാടത്തില്ല, ഒരു വിലാപവും താൻ പാടത്തില്ല. ഇസ്രായേലിലെ ദൈവമായ യഹോവ യെരമ്യാവിനെ ചേർത്ത് നിർത്തി മാനിക്കുന്ന കാഴ്ച അങ്ങ് കാണാൻ കഴിയും. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തമനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ലഭിപ്പാൻ ഹേതുവാകുന്നു. അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഉറച്ചു നിൽക്ക്, നീ ഭയപ്പെടരുത്. നിന്നെ വിടുവിപ്പാൻ ദൈവം നിന്നോട് കൂടെ. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശമാണ് കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾക്കുവാനിടയായത്. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു യെരമ്യാവിൻ്റെ ശുശ്രൂഷയുടെ പശ്ചാത്തലങ്ങൾ, ആ പ്രവാചകൻ കടന്നുപോയ അനുഭവങ്ങൾ വളരെ വിശദമായി തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി. ഒറ്റപ്പെടുത്തലുകൾ, ഏകാന്തതകൾ, ദുഷിക്കുന്ന അനുഭവങ്ങൾ, കാരാഗ്രഹ ജീവിതം ഒക്കെ, ആമേ സ്തോത്രം, തൻ്റെ കുടുംബം, തൻ്റെ പ്രിയമുള്ളവർ ഒക്കെ തനിക്കെതിരായി ദ്രോഹവാക്കുകൾ, പ്രവൃത്തികൾ ചെയ്ത അനുഭവങ്ങൾ ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാനിടയായി. പരിഹാസ വിഷയമായി തീർന്ന അനുഭവങ്ങൾ, കാരാഗ്രഹ ജീവിതം ആയ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കുവാനിടയായി. വെള്ളമില്ലാത്ത ആ ചെളിയിൽ തന്നെ പിടിച്ചിട്ട അനുഭവങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. എങ്കിലും ശുശ്രൂഷ നൽകിയത്, നിയോഗം നൽകിയത് ഉന്നതനായ ദൈവമായിരുന്നെങ്കിൽ യെരമ്യാവിനെ തകർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കായി, വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവമാണോ നമ്മെ വിളിച്ചത്? ആര് നോക്കിയാലും നമ്മെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈ രാത്രി കേട്ട ദൂത് നമുക്ക് ഏറ്റെടുക്കാം. ഹാലലൂയ. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകളിലൂടെ നല്ല സന്ദേശമാണ് കർത്താവിൻ്റെ ദാസൻ ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഇടയായത്. ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നാളെ 17-ാമത്തെ ദിനമാണ്. രാവിലെ 10 മണിക്കും വൈകിട്ട് 6:30 നമ്മുടെ ആരാധനകൾ ഉണ്ടായിരിക്കും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഓഫ്ലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. കടന്നു വന്ന് സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഓർപ്പിക്കുന്നു. ഹോശന്ന മുതൽ ഉയർപ്പ് വരെ 31 തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷ നടക്കുന്നു. അപ്പോൾ തന്നെ ഏപ്രിൽ മാസം 1-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രെയർ ഫെലോഷിപ്പ് ഫോർ ബിസിനസ് മെൻ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക ശുശ്രൂഷ ഉണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുവാൻ ഓർപ്പിക്കും. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ മൂടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ ഉള്ളങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. അഭിഷക്തദാസനെ ഈ രാത്രി ഞങ്ങൾക്കായി സ്വർഗം ഉപയോഗിച്ചതിനായി സ്തോത്രം കർത്താവേ. ആമേ. ശുശ്രൂഷാമുഖത്ത് ഞങ്ങളായിരിക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഞങ്ങൾക്കെതിരെ കടന്നുവരുന്ന എതിർപ്പുകൾ, ഭീഷണികൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഒക്കെ ആമേൻ ഞങ്ങളെ തകർക്കുവാനല്ല, അതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണെന്നുള്ള കാര്യം വചനത്തിലൂടെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാനിടയായി. മനോഹരമായ സത്യസുവിശേഷം, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ആമേൻ ജനത്തിന് കൈമാറുവാൻ നിൻ്റെ ദാസനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. സ്റ്റുഡിയോയിൽ കടന്നു വന്ന് ഈ ആരാധനയെ സംബന്ധിച്ചവരെയും ഭൂമിയുടെ പരപ്പിൽ അനേക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ബലത്തോടെ മുന്നേറുവാൻ ദൈവമേ അങ്ങ് കൃപ പകരണം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവികമായ സമാധാനം നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടി കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവോളം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഉന്നതനായ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ.